ഹലോ ഫ്രണ്ട്സ്, ഇതൊരു വോയിസ്റ്റാണ്. നമ്മൾ കാണാൻ പോകുന്നത് ബറുട്ടോ നാരുട്ടോസ് നെക്സ്റ്റ് ജനറേഷൻ എപ്പിസോഡ് നമ്പർ 17 അല്ല 21 23 24 25 26 27 എപ്പിസോഡാണ്. അപ്പോൾ ബാക്കി എപ്പിസോഡ് നാളെ രാവിലെ വരും. ഒരെണ്ണം പെൻഡിങ് വരുന്നുണ്ട്, അതും നാളെ രാവിലെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് എപ്പിസോഡ് ലാഗായത് എനിക്ക് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തെ വെച്ചാണ് തുടങ്ങുന്നത്. നമ്മളുടെ ടെമ്പറി ബോറൂട്ടറോട് പറയുന്നുണ്ട്, നീ ഷിങ്കിനെ വിട്ടിട്ട് വന്നത് ശരിയായിട്ടില്ല. അതേസമയം ടൊണാറി പാപ്പാറ്റ്സ് നമ്മളുടെ ഷിങ്കിനെ ഷുക്കാക്കുവിനെ അറ്റാക്ക് ചെയ്യുന്നത് കാണിക്കാണ്. ഷിങ്കി ചുമ്മാതിരിക്കോ, നമ്മളുടെ അയൺ സാൻഡ് യൂസ് ചെയ്താണ് ഷിങ്കിയുടെ അറ്റാക്ക്. ടൊണാറി പാപ്പാറ്റ്സിൻ്റെ നേരെ ഒരു വലിയ തിരമാല തന്നെ ഷിങ്കി അടിച്ചിളക്കി വിടുന്നുണ്ട്. ഷിങ്കിയുടെ ആ ഒരു അറ്റാക്കിന് നേരെ ടൊണാറി പാപ്പാറ്റ്സ് നിൽക്കുമെന്ന് വെച്ചാൽ ടൊണാറി പാപ്പാറ്റ്സിൻ്റെ പോയിസൺ നീഡിൽ അറ്റാക്കിന് മുമ്പിൽ ഷിങ്കിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഷിങ്കിയുടെ നേരെ ഒരു ഫിസിക്കൽ അറ്റാക്കാണ് വരുന്നത്. ഗാറയ്ക്ക് മദ്ര ഉണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ, പക്ഷേ ഷിൻകിക്ക് അങ്ങനെ ഒരു പ്രൊട്ടക്ഷനായിട്ട് ഒന്നും തന്നെ ഇല്ല. അവൻ തന്നെ ആക്ട് ചെയ്താലേ പറ്റൂ. അതിനവൻ കോൺഷ്യസ് ആയിരിക്കണം, പക്ഷേ അവൻ അറിയാതെ, അവൻ പോലും ശ്രദ്ധിക്കാതെയാണ് ആ ഒരു പോയിസൺ നീഡിൽ അറ്റാക്ക് നടക്കുന്നത്. ഒരു നിമിഷം ഷിൻകി പതറിപ്പോയി, പേടിച്ചു പോയി എങ്കിലും ഷിൻകി പെട്ടെന്ന് തന്നെ പതറി പോലെ പേടിച്ചിറങ്ങി ഓടുന്നുണ്ട്. പേടിച്ചോടുവാണോ നീ, നീ എന്താ കാണിക്കുന്നതെന്ന് നമ്മളുടെ ഷുക്കാക്ക് ചോദിക്കുമ്പോൾ പറയാണ്, എൻ്റെ ഡ്യൂട്ടി നിന്നെ കൊണ്ടിട്ട് വില്ലേജിൽ ഏൽപ്പിക്കുക എന്നതാണ്, അതിനുശേഷമേ എനിക്ക് വേറെന്തും ചെയ്യാനായിട്ട് തോന്നുന്നുള്ളൂ എന്ന് പറയാണ്. ടൊണാറി പാപ്പാറ്റ് നേരെ ഇവനെ ഫോളോ ചെയ്ത് വരാണ്, ഒരു ക്ലിഫിൻ്റെ അടുത്ത് എത്താണ്. അവിടെ വെച്ച് തീർന്നു എന്ന് വിചാരിച്ചാൽ ബൊറൂട്ടോ വന്ന് അടിച്ച് ടൊണോറിനെ ദൂരെ തെറിപ്പിക്കുകയാണ്. കൂടാതെ ടമറിയും പാഞ്ഞു വരാണ്. ടമറി നിങ്ങളോ എന്ന് ചോദിക്കുകയാണ്. അതെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ടമറി എന്തു ചെയ്യാണ്, നല്ല രീതിയിലെടുത്ത് വീശാണ്. വിൻസ്റ്റൈലിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ടൊണാറി പാപ്പാറ്റിന് പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. എന്നാൽ തന്നെയും അവൻ പൊളിഞ്ഞു പോകുന്നില്ല എന്നതാണ്. ബൊറൂട്ടോ നമ്മളുടെ ഷിൻകിനെ മാറ്റിയെടുത്തിട്ട് ക്ഷമ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തതിന്. പാപ്പാറ്റ്സിൻ്റെ കാര്യമെല്ലാം തീരുമാനമാക്കിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല, വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിന്നെ കണ്ടിട്ട് വീക്കായതുപോലെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഷുക്കാക്കോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ഷുക്കാക്കോ പറയണം, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, എന്തായാലും ഒരു ഫൈറ്റ് ചെയ്തേ പറ്റും ബൊറൂട്ടോ, അത് ഇങ്ങനെയാണ് എന്ന രീതിയിൽ പറഞ്ഞ് എരിപിരി കണ്ട് ഇനി ഒരു 3D കണ്ണാടിയൊക്കെ വെച്ച് ഞാൻ ഫൈറ്റ് കണ്ടിട്ടേ പോകുമെന്നും പറഞ്ഞാണ് ഷുക്കാക്കോ നിൽക്കുന്നത്. അന്ന് നമ്മളെ ഷിൻകി അതൊന്നും പറയുന്നേയില്ല. അതേസമയം ഷിക്കടായും അങ്ങോട്ട് വരാണ്. പോയിസൺ സ്മോക്ക് യൂസ് ചെയ്യാണ് ഈ ഒരു നമ്മളുടെ ടൊണാറി പാപ്പാറ്റ്. അതിന് നേരെ നമ്മളുടെ വിൻസ്റ്റാലി യൂസ് ചെയ്യാണ് ടെമറി. ടെമറി വിൻസ്റ്റാലി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ ഷിക്കടായും അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഷിങ്കി ലീഫ് വില്ലേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ലീഫ് വില്ലേജിൽ സേഫായിട്ട് എത്തിക്കുക എന്നത് ലീഫ് വില്ലേജ് മെമ്പേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് അല്ലയോ എന്ന് ചോദിച്ച് നമ്മളുടെ ബൊറൂട്ടോ നേരെ കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ബൊറൂട്ടോ നല്ല കിട്ടില്ല ഫൈറ്റിനായിട്ടാണ് നിൽക്കുന്നതെന്ന് കാണുമ്പോഴേ അറിയാം. പാഞ്ഞ് ചെല്ലാണ് ബൊറൂട്ടോ, ടമറി, അതുപോലെ തന്നെ നമ്മളുടെ ഷിക്കടായി. മൂന്ന് പേരും കൂടെ അടിച്ച് തെറിച്ച് ഒരേ വേഗത്തിൽ പോവാണ്. ബൊറൂട്ടോയുടെ ക്ലോൺസാണ് ആദ്യം ചെല്ലുന്ന, അതിനെ എടുത്ത് കറക്കി എടുത്ത് അട്ടിക്കുന്നുണ്ട് നമ്മളുടെ ടൊണാറി പാപ്പാറ്റ്. അതിന് നേരെ വിൻസ്റ്റൈൽ യൂസ് ചെയ്യാണ്, അത് പറന്ന് പോവാണ്. മണ്ണിനടിയിൽ ഒന്ന് ഒളിക്കാൻ പോയിട്ട് ഒന്ന് നാക്കാൻ പോലും അതിന് പറ്റുന്നില്ല. കാരണം അത്ര സ്പീഡിനാണ് നമ്മൾ ടെമറി യൂസ് ചെയ്യുന്നത്. ഡ്രാഗൺ സ്റ്റൈലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഷിക്കടായാണെങ്കിൽ ഷാഡോ സ്റ്റൈൽ യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. നമ്മളുടെ ഷിൻകി ആണെങ്കിൽ അവിടെ മാച്ച് ചെയ്യണോണ്ടിരുന്ന നമ്മളുടെ ഷുക്കാക്കുവിനെ വിളിച്ചിട്ട് പോവാണ്. കാരണം ഷിൻകിക്ക് അതിനെ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ബൊറൂട്ടോയൊക്കെ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ആരെ ടൊണാറി പാപ്പാറ്റ് വീശി പറന്ന് ചെല്ലന്തി പോലെയൊക്കെ വന്ന് അടിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതിന് നേരെ എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ബൊറൂട്ടോ ആണെങ്കിൽ റസ്തങ്കൻ എടുക്കുമ്പോൾ അതുമാതിരി ഒരു സാധനം ആ പാപ്പറ്റോ എടുത്ത് അടിക്കുകയാണ്. അതിൻ്റെ ശക്തി കാരണം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. കയ്യിൽ ബ്ലേഡ്സ് കൊണ്ടുവന്ന് ആ പാപ്പറ്റ് അറ്റാക്കിയാണ്. ടെമറിക്ക് നേരെയാണ് അറ്റാക്ക് വരുന്നത്, കാരണം ഇത്രയും ബ്രില്യൻ്റ് മൂവ് ചെയ്യുന്നത് ടെമറിയാണ്. അങ്ങനെ ടെമറിക്ക് നേരെ, ബൊറൂട്ടോയ്ക്ക് നേരെ, ഷിക്കടായിക്ക് നേരെ മണ്ണിനടിയിൽ ഒളിച്ചിരുന്ന് പറന്നും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ അറ്റാക്കിയാണ് നമ്മളുടെ ടൊണാറി പാപ്പറ്റ്. ഇവരെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. പിന്നെയും നമ്മളുടെ ടെമറി എന്ത് ചെയ്യാണ്, വിൻസ്റ്റൈൽ യൂസ് ചെയ്യാണ്. സീ ഡ്രാഗൺ എന്ന ടെക്നിക്കാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് കാരണം കറങ്ങി അടിച്ച് എല്ലാ മണ്ണും പറന്നു പോകുന്നുണ്ട്. മണ്ണ് പറന്നാൽ പിന്നെ ഈ തെണ്ടിയിടാനും നോക്കണം, അവനും പറന്നു വരികയാണ്. കൊച്ചു പിള്ളേർ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഈ വാക്കുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ അവനും പറന്ന് അടിച്ച് വരുന്നുണ്ട്. ആ പപ്പിനെ കുറക്കി എടുത്ത് അടിക്കുകയാണ് നമ്മളെ ടെമറി. എന്നാലും ടെമറിക്ക് വെട്ടുകൊള്ളുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ എന്ന രീതിയിൽ നമ്മൾ ടെമറി പറയാണ്, വേണ്ട, ഞാനിവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. കാരണം ലീഫ് വില്ലേജിൽ ഒരാൾക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫാമിലി പോലെയാണ്.
നമ്മളെ ഫ്രണ്ട് പോലാണ് ഒന്നിച്ച് നിൽക്കൂലേ ഷിക്കടായി എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇല്ലേ ഉറപ്പായിട്ടും ഒന്ന് ഷിക്കടായി പറയാണ്, നിങ്ങൾ പോ എന്ന രീതിയിൽ പറയുമ്പോൾ ലീഫ് വില്ലേജ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ബൊറൂട്ട എന്തിയാണ് ഫൈറ്റിനിറങ്ങാണ്. ടോണോറി പപ്പറ്റ് പാഞ്ഞ് പാഞ്ഞ് അടിക്കാൻ വരുമ്പോൾ ബൊറൂട്ടയും പാഞ്ഞ് പാഞ്ഞ് നമ്മളുടെ പേപ്പർ ബോംബ്സ് യൂസ് ചെയ്ത് ഫൈറ്റാണ്. വെറുതെ വിടുന്നില്ല നമ്മളുടെ ആര് ഷിക്കടായി. അവൻ്റെ അമ്മേനെ ഉപദ്രവിച്ചതിനെ വിൻ സ്റ്റൈൽ നമ്മളുടെ സ്ത്രീ ഡ്രാഗൺ തന്നെ എടുത്തിട്ട് വീശുന്നുണ്ട്. അത് കറങ്ങിപ്പോയി അടിക്കുന്നതോടെ ടോണോറി പപ്പൻ്റെ അട്ടപ്പുമാഷർ തെറിക്കുകയാണ് മോനെ. പിന്നെ നമ്മളുടെ ബൊറൂട്ടയാണെങ്കിൽ റസംഗന എടുത്ത് പാഞ്ഞ് തെറിച്ച് ചെല്ലുന്നുണ്ട്. അതും ജസ്റ്റ് മിസ്. എന്നിട്ട് ഷാഡോ ബൈൻഡിങ് യൂസ് ചെയ്ത് ഷിക്കടായി പിടിക്കുകയാണ്. ബൊറൂട്ട അടിച്ച് പാഞ്ഞു പോയി എന്തിയാണ് ആ ഒരു നമ്മളുടെ പൊപ്പറ്റിൻ്റെ നെഞ്ചത്ത് നോക്കി അടിക്കുകയാണ്. അത് തെറിച്ച് പോയി വീഴാണ്. അങ്ങനെ കണ്ണൊക്കെ അങ്ങ് പതുക്കെ അടയാണ്. ഹാവു അതിൻ്റെ പണി ക്ലോസ്. നമ്മുടെ പയ്യന്മാർ ചേർന്ന് തീർത്ത് കളഞ്ഞ് നമ്മളെ ടെമറി പോലും അന്തം വിട്ട് കുന്തം വിഴുങ്ങിപ്പോയി. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളായിരുന്നു നീ എന്ന് ചോദിച്ചാൽ അതെ അതുള്ളായിരുന്നു, പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ടെമറി ബോധം കെട്ടെന്ന് വീഴാണ്. ടെമറിയുടെ ചക്ര ആ ഉറാശിക്ക് വന്ന് എടുത്തിട്ട് പോവാണ്. ടെമറിയുടെ മാത്രമല്ല നമ്മളുടെ ഷിക്കടായിയുടെയും ചക്ര എടുക്കുകയാണ്. അതാണെങ്കിൽ ഷാഡോ. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടയാണെങ്കിൽ ഷിൻകിയുടെ പുറകെ പോയിട്ടുണ്ടായിരുന്നു. ബൊറൂട്ട ഇത് കണ്ടിട്ടില്ല. ബൊറൂട്ടയാണെങ്കിൽ ഷിൻകിയുടെ അടുത്ത് ചെന്നിട്ട് അവിടുത്തെ കാര്യം എല്ലാം വൃത്തിയായിട്ട് തീർന്നു. എനിക്കറിയാമെന്ന് നീ തീർക്കുമെന്ന് നമ്മളുടെ ഷുക്കാക്കു പറയാണ്. എന്നിട്ട് ഇവർ പോവാണ്. നമ്മളുടെ ബൊറൂട്ട എങ്ങനെ ഇവരുടെ കൂടെ എത്തിയെന്നാണ് ഷിൻകി നോക്കുന്നത്. കാരണം ഇവർ പോയിട്ട് കുറച്ച് നേരമായി, ഇത്രയും സ്പീഡിൽ ഇവൻ ഓടിയോ എന്ന രീതിയിൽ. അതേസമയം ഉറാഷിക്ക് ഇവർ പോകുന്നത് കാണുന്നുണ്ട്. കാരണം അവൻ്റെ കയ്യിലുള്ളത് വ്യാക്കുകനാണ്. നമ്മളുടെ ഹിനാറ്റ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഒരു എനിമീനെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് ദൂരത്ത് പിടിക്കത്തില്ലേ, അതായത് ഒരു സ്പെഷ്യൽ കവറിങ്ങിലും നിന്ന് പിടിക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവനും ചെയ്യുന്നത്. ആ കാര്യം ബൊറൂട്ട ഇപ്പോൾ ഷിൻകിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇവർക്ക് ഉള്ളത് വ്യാക്കുകണ്ണാണ്. അത് ഒരുപാട് ദൂരം ഒരു എനിമീനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെ മുമ്പേ കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് കൈ കൊടുക്കുമെന്ന രീതിയിൽ. അപ്പോൾ ഷിൻകി പറയുകയാണ്, ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവനെ ഇനി അടിച്ചൊതുക്കുക, അല്ലെങ്കിൽ ഇവൻ്റെ സീൽ എന്ത് ചെയ്യും, ഈ ഷുക്കാക്കുവിൻ്റെ സീൽ ബ്രോക്ക് ആയാൽ മാത്രമേ ഷുക്കാക്കു പ്രശ്നം ഉണ്ടാക്കുള്ളൂ, എന്നെ അഴിച്ചു വിടുക എന്നാണ് ഷുക്കാക്കു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെ നിന്നെ അഴിച്ചു വിടാമെന്ന് തോന്നി പട്ടിക്കുട്ടിയോ എന്ന രീതിയിലാണ് ഷിൻകി നിൽക്കുന്നത്. ബൊറൂട്ടയും ഷിൻകിയും കൂടെ മാഞ്ഞും തിരിഞ്ഞും നമ്മളുടെ ഉറാഷിക്കിനെ അറ്റാക്കിയാണ്. ഉറാഷിക്കിനെ പറയണോ, നമ്മളുടെ ടോണോറി പപ്പറ്റ്സിനെ പോലെ അല്ല, പല രീതിയിൽ ബൊറൂട്ടനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. ബൊറൂട്ടയുടെ രീതിയിലും ഫിഷ് യൂസ് ചെയ്ത് ചക്ര എടുക്കാൻ നോക്കുന്നുണ്ട്, എന്നാൽ നടക്കുന്നില്ല. ബൊറൂട്ടിനെ കണ്ടിട്ട് അവനങ്ങോട്ട് സഹിക്കുന്നില്ല. അവനും ബൊറൂട്ടയുടെ ഈ ജിൽജിലിപ്പ് കണ്ട് ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ചക്ര എനിക്കും വേണമെന്നും പറഞ്ഞ് അവൻ എടുക്കാനായിട്ട് പോകുമ്പോൾ പേപ്പർ ബോംബ് ഉള്ളാക്കി ഉണ്ടായ തറയിലിട്ട് ബോംബ് പൊട്ടിച്ച് അതിൽ നിന്നും നമ്മളുടെ ഉറാഷിക്കിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുകയാണ് ബൊറൂട്ടോ. ഉറാഷിക്കാണെങ്കിൽ ഉള്ളംകാല് തൊട്ടങ്ങ് ഉച്ചി വരെ പെരുത്ത് കയറാണ്. ഈ ഞളന്ത് പൊളിന്ത് പയ്യന്മാർ എന്താണ് കാണിക്കുന്നത്, കൊളന്താളല്ലേ നീയൊക്കെ എന്നും പറഞ്ഞിട്ട് ആര് വരെയാണ്, ഉറാഷിക്ക് വരെയാണ്. ഉറാഷിക്കാണെങ്കിൽ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ഷിൻകി പിടിച്ചോന്ന രീതിയിൽ പറയാണ്. അങ്ങനെ ഷിൻകി എന്ത് ചെയ്യുന്നുണ്ട്, ബൈൻഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് നമ്മളുടെ ഉറാഷിക്കിനെ. ഉറാഷിക്ക് പറയാണ്, നിനക്കൊക്കെ വിചാരിച്ചോ ഇത് വെച്ചിട്ട് എന്നെ തീർത്ത് കളയാവുന്ന രീതിയിൽ എന്നൊക്കെ. നമ്മളുടെ ഷിൻകി പ്രവർത്തിച്ചേ കാണിക്കുള്ളു, ഞാൻ പറയൂലെന്ന് പറഞ്ഞിട്ട് സീക്രട്ട് ബ്ലാക്ക് ആർട്ട് ബ്ലാക്ക് അയൺ എന്നൊരു ടെക്നിക്ക് യൂസ് ചെയ്യാണ്. ഒരു അസ്ഥികൂടം പോലത്തെ സാധനം വന്ന് ഷിൻകിനെ കടിക്കുകയാണ്. ഒരു വലിയ രീതിയിലുള്ള ഒരു സീലിംഗ് ജുറ്റ്സുമാണ് ഇപ്പോൾ അവിടെ നടന്നത്. നിനക്ക് എങ്ങനെ തോന്നി ഇത് ചെയ്യാൻ, പിന്നെ ഞങ്ങൾക്ക് എനിമി വന്നിരിക്കുമ്പോൾ നിനക്ക് ഇത്ര ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണോ ചെയ്യേണ്ടേടാ മണ്ട എന്ന് പറഞ്ഞിട്ട് ആര് പോകുന്നുണ്ട്, നമ്മളുടെ ഷിൻകി പോകുന്നുണ്ട്. നമ്മളുടെ ഉറാഷിക്ക് അതിനകത്ത് പെട്ടെന്ന് ചോദിച്ചാൽ അത്ര വലിയ സീലിംഗ് ജുറ്റ്സും അല്ല അതെന്ന് നമ്മളുടെ ഷിൻകി പറയാണ്. ബൊറൂട്ട പറയണ ആവുന്നിടത്തോളം ദൂരം പോകണമെന്ന്. അതെ, അവനും അത് തന്നെയാണ് പറയണത്. സാനിറ്റൈസ് പല സ്ഥലത്തായിട്ട് അവർ പ്ലേസ് ചെയ്യുന്നുണ്ട്. കാരണം ഷിൻകി എപ്പോൾ ഇറങ്ങുമെന്ന് അറിയാൻ വയ്യ. ഷിൻകിയാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ഫിഷ് ഹുക്ക് യൂസ് ചെയ്ത് കറങ്ങി ചൂണ്ടയൊക്കെ എടുത്തിട്ട് മാരിച്ച് പേടിച്ച് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ ചെക്കൻ. ഷിൻകി വരുമ്പോൾ തന്നെ ഈ ഒരു അയൺ സാൻഡ് ആയി പറയുന്നുണ്ട്, അതായത് ഷിൻകി റിലീസ് ആയിട്ടുണ്ട്, അവൻ ഇറങ്ങി വരികയാണെന്ന്. ഷിൻകിയും കാണുന്നുണ്ട്, ഓ ഉണ്ടക്കണ്ണുകൾ അവിടെ എവിടെയൊക്കെ വെച്ചിട്ടാണോ മോനെ നീ പോയേക്കുന്നത്, എവിടെ പോയാലും മോനെ നിന്നെ തൂക്കും എന്ന് പറയണം. ബൊറൂട്ട പറയണം, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാതെ ഇപ്പം നടക്കൂലെന്ന്. ഷുക്കാക്കൂനെ എങ്ങനെയെങ്കിലും സേഫാക്കണം, സേഫാക്കി വില്ലേജ് എത്തിക്കണം, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് ബൊറൂട്ട പറയണം. ഞാൻ അവനെ എന്ത് ചെയ്യാം, തെറ്റിക്കാനായിട്ട് പോവാം. അങ്ങനെ പോയാൽ നിൻ്റെ ജീവൻ ആപത്തിലാവുമെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ഞാനത് ചെയ്യാം, നീ അവനെ വില്ലേജിലേക്ക് കൊണ്ടുപോ, നീ അല്ല ഈ മിഷൻ ഏറ്റെടുത്തേ, നീ വേണോ അത് ചെയ്യാമെന്ന് പറയണം. നമ്മളുടെ ഷിൻകിക്കാണെങ്കിൽ തീരെ വയ്യ, അപ്പോൾ ഇവൻ തന്നെ കൊണ്ടുപോട്ടെ. ബൊറൂട്ടയ്ക്ക് കുറച്ചുകൂടെ സ്റ്റാമിന ഉണ്ട്
ഫൈറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ ബൊറൂട്ട നിൽക്കുകയാണ്. ഷിൻകിയാണെങ്കിൽ ഒരു വിധത്തിൽ കാഞ്ഞ് തൂഞ്ഞ് കാഞ്ഞ് പുഞ്ഞങ്കയാണ് പോണത്. ഒരു രീതിയിലും ഷിൻകിക്ക് നിവർത്തിയില്ല. ബൊറൂട്ട ആണെങ്കിൽ ഷിൻകിക്ക് ഒരു കൈ കൊടുത്ത് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് കാണുമ്പോൾ ഷിൻകിയെ കുറച്ചൊക്കെ ബൊറൂട്ടയുടെ അടുത്തൊരു സോഫ്റ്റ് കോർണർ തോന്നുന്നുണ്ട്. ഞാൻ ഒരു മെഷീനൊന്നും അല്ലല്ലോ കൃത്യമായിട്ടെല്ലാം ചെയ്യാൻ എന്ന രീതിയിൽ നമ്മളുടെ ബൊറൂട്ട പറയാണ്. എല്ലാം നീ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കാതെ എന്ന് പറഞ്ഞിട്ട് ഷിൻകിനെ വിളിച്ചിട്ട് നമ്മളുടെ ആരുടെ അടുത്ത് ഗോജോയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നമ്മളുടെ ഇസഗോ എന്നൊരു പെങ്കൊച്ചുണ്ടെന്നും ഗോജോനെ ഞാൻ സഹായിച്ചു വന്നോ എന്നൊക്കെ പറഞ്ഞ് എല്ലാ സംഭവം പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് വീടാകെ തകർന്നു കിടക്കുന്നു. ആരാ ഇത് ചെയ്തത്, ഇപ്പോൾ അറ്റാക്ക് ചെയ്തത് പോലെ ഉണ്ട് എന്ന് നമ്മളുടെ ബൊറൂട്ട പറയുമ്പോൾ ഇത് ഉറാഷിക്കയുടെ പണിയാണെന്ന് നമ്മളുടെ ഷിൻകി പറയുന്നുണ്ട്. അവൻ എന്തിനാ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഗോജോനെ കാണുമ്പോൾ എവിടെ ഗോജോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇസഗോ പറയാണ് ഗോജോ ഗോജോ എൻ്റെ അടിയിലായി പോയി ഒന്ന് രക്ഷിക്കണമെന്ന്. അങ്ങനെ ബൊറൂട്ട എന്ത് ചെയ്യുന്നുണ്ട്, രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഷിൻകി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ നിനക്ക് കൂടെ സഹായിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് പറയുന്ന ഷിൻകിയോട് നീ ചാടി കടിക്കാനും ബൊറൂട്ട, എന്നാലും എൻ്റെ ആവശ്യമായി പോയെന്ന് പറഞ്ഞ് ബൊറൂട്ട ചെയ്യാൻ പോകുമ്പോൾ ഈ കൊച്ചിന് വേറെ ആരുമില്ലടാ, നീ അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക് എന്ന് പറയുന്ന കേട്ട് ഷിൻകിക്ക് പാവം തോന്നുകയാണ്. കാരണം ഇവനും ഗാറ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഈ കൊച്ചിൻ്റെ അവസ്ഥയും ഇവൻ്റെ അവസ്ഥയും ഒരുപോലെ ആയിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളുടെ ഇസഗ ഓടിപ്പോയിട്ട് ഗോജോനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അച്ഛാ നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ അച്ഛാ അച്ഛാ എന്ന് ചോദിച്ചുകൊണ്ട്. അത് കണ്ട് ബൊറൂട്ടയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഷിൻകിക്കും ആ കുഴപ്പമില്ല, ഒരു നല്ലതും ചെയ്തു എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഉറാഷിക്കി എന്ന് പറയുന്ന ആളാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഇവൾക്ക് അറിയത്തില്ല. അവൾ പറയുന്നത് വെള്ള ഡ്രസ്സ് ഇട്ട പ്രേതത്തിനെ മാതിരി ഇരിക്കുന്ന ഒരുത്തനാ വന്ന്, വെള്ള മുടിയുണ്ടായിരുന്നു, അവൻ്റെ കയ്യിലൊരു ഫിഷ് ഹുക്ക് ഉണ്ടായിരുന്നു, അത് തിളങ്ങുന്നുണ്ടായിരുന്നു എന്ന് ഗോജോ പറയാണ്. ഇത് പറയുമ്പോൾ തന്നെ ഉറാഷിക്കയാണെന്ന് മനസ്സിലാക്കാം. നമ്മളുടെ ഒരു ടീപ്പോട്ട് നമ്മളുടെ ബൊറൂട്ട് അവിടെ കാണുന്നുണ്ട്. ആ ഒരു ടീപ്പോട്ടും നമ്മളുടെ ഷിക്കാക്കു ഇരിക്കുന്ന ടീപ്പോട്ടും ഒരേപോലെ ഉണ്ട്. സോ ഇത് എക്സ്ചേഞ്ച് ചെയ്ത് വല്ലതും ചെയ്താലോ എന്ന് ബൊറൂട്ട ആലോചിക്കുകയാണ്. മാപ്പ് എടുത്ത് നോക്കുകയാണ്. മാപ്പിൽ രണ്ട് വഴിയുണ്ട്, അതിൽ ബ്രിഡ്ജ് വഴിയാണ് ഇവർ പോവേണ്ടതെന്ന് പറയണം. അപ്പോൾ ഗോജു പറയണം അതല്ല, അതല്ലാതെ വേറൊരു വഴി കൂടെ അവിടെ ഉണ്ട്. അതായത് ആ ഒരു വഴി ആരും പോകത്തില്ല, ലോക്കൽസിന് മാത്രമേ ആ ഒരു വഴി അറിയത്തുള്ളൂ. അധികം ആൾക്കാർ പോകത്തുണ്ട്, അത് സജീവമായിട്ടുള്ളൊരു വഴിയല്ല, പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല എന്ന രീതിയിൽ പറയണം. പോവാം, പക്ഷേ അധികം ആരും പോകത്തില്ല, അതുകൊണ്ട് തന്നെ അത്ര ശ്രദ്ധിക്കാത്ത സ്ഥലമാണെന്ന് പറയണം. അപ്പോഴത്തേക്കും ആ വഴി എന്ത് ചെയ്യണം, നമ്മളുടെ ആര് പോകണം, നമ്മളുടെ ഷിൻകി പോകണം. ബൊറൂട്ട മറ്റേ വഴി ഈ ഒരു ടീപ്പോട്ടും കൊണ്ട് പോവും. അതിനകത്ത് നമ്മളുടെ ഷിൻകിയുടെ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ടീപ്പോട്ട് ബൊറൂട്ടയുടെ കയ്യിലും ഒറിജിനൽ ടീപ്പോട്ട് ഷിൻകിയുടെ കയ്യിലും വെച്ച് രണ്ടുപേരും പോവാണ്. ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ എത്തുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഷിൻകിയുടെ കയ്യിൽ ടീപ്പോട്ടില്ല, ബൊറൂട്ടയുടെ കയ്യിൽ മാത്രമേ ടീപ്പോട്ടുള്ളൂ. നമ്മളുടെ ഉറാഷിക്ക് വന്ന് അറ്റാക്ക് ചെയ്യാണ്. നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഷിൻകി ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുകയാണ്. അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ് ഷിൻകി. ഏയ് നീ അങ്ങനെ ചെയ്യരുത്, ഇപ്പോൾ പറയുന്ന കേക്ക് എന്ന് ബൊറൂട്ടോ ഷിൻകിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല അവന് എന്നെ പോലും താങ്ങാളതില്ല, വില്ലില്ല, അവൻ അത്ര നല്ല ആളല്ല എന്ന രീതിയിൽ ബൊറൂട്ടോ ഷിൻകിയോട് പറയാണ്. അതേസമയം നമ്മളുടെ ഷിൻകി ആണെങ്കിൽ വേറെ സ്ഥലത്തൂടെ പോവാണ്. ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, അതായത് നമ്മളുടെ ഷിൻകി ബ്രിഡ്ജ് വഴി പോകുന്നത് കാരെ പോയത് അത് ക്ലോണായിരുന്നു. അതായത് ബൊറൂട്ടോടെ ഒരു ക്ലോണും ബൊറൂട്ടോയും കൂടെ ബ്രിഡ്ജ് വഴി പോയി. യഥാർത്ഥ ഷിൻകി മറ്റേ വഴി ലോക്കൽ പോകുന്ന വഴി എവിടേക്ക് പോയി, ലീ വില്ലേജിലേക്ക് പോയി. ഞാൻ കുറച്ച് മുന്നേ മെൻഷൻ ചെയ്തതുപോലെ ആ ഒരു ഫേക്ക് പോട്ട് നമ്മളുടെ ബൊറൂട്ടയുടെ കയ്യിലും ഒറിജിനൽ പോട്ട് ഷിൻകിയുടെ കയ്യിലുമാണ്. ഇപ്പോൾ നമ്മുടെ ഷിൻകിയുടെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ കാരണം അത് ഷിൻകിയുടെ ക്ലോണാണ്. ബൊറൂട്ടോ തന്നെ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് എന്ത് ചെയ്തേക്കാണ്, ഷിൻകിനെ പോലെ ആയേക്കാണ്. നമ്മളുടെ ആരെയും സാസുക്കിനെ കാണിക്കാണ്, സാസുക്കി ആ ഡയമെൻഷനിൽ നിന്നും പുറത്തു വരാനായിട്ട് നോക്കുകയാണ്. യഥാർത്ഥത്തിൽ സാസുക്കിനെ കഴിഞ്ഞ എപ്പിസോഡിൽ ഉറാഷിക്ക് വേറൊരു ഡയമെൻഷനിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. സാസുക്കിക്ക് എന്ത് പറ്റി അയാൾക്കെന്നും പറഞ്ഞാണ് ബൊറൂട്ടോ കിടന്ന് ബഹളം വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചെയ്തിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ബൊറൂട്ടോ അവിടെ വന്നതിന് ശേഷം നമ്മളുടെ സാസുക്കിയും ഗാറയും ഫൈറ്റ് ചെയ്തതാണ് കണ്ടത്. അപ്പോൾ സാസുക്കിനെ ഒരു തക്കം കിട്ടിയപ്പോൾ സാസുക്കിയുടെ ചക്ര വലിച്ചെടുത്തതിന് ശേഷം ഉറാഷിക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്ന ടെലിപോർട്ടേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. സാസുക്കിക്ക് തിരികെ വരാൻ ചക്രമില്ലാത്തത് കൊണ്ട് തന്നെ സാസുക്കി ഇപ്പോഴും ആ ഡയമെൻഷനിൽ പെട്ട് കിടക്കുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ മെയിൻ ഗോൾ കീപ്പറിനെ തന്നെ ഗെയിമിൽ നിന്നും ഔട്ടാക്കി സ്റ്റേഡിയത്തിന് പുറത്താക്കി നിർത്തിയിട്ടാണ് ഉറാഷിക്ക് കള്ളക്കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആർക്ക്, സാസുക്കിക്ക് തന്നെ തിരിച്ചു വരാനറിയാം. അപ്പോഴത്തേക്കും നമ്മളെ ഷിൻകി ആണെങ്കിൽ ലീഫ് വില്ലേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബൊറൂട്ടയുടെ അടുത്ത് ഉറാഷിക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറാഷിക്ക് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്നും എസ്കേപ്പായി ബൊറൂട്ടയും ഷിൻകിയും ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. കാരണം കയ്യിലിരിക്കുന്ന ടീ പോട്ട് ഫേക്കാണ്. അത് പിടിച്ച പണി
തന്നെയാണ്, അതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബൊറൂട്ടയും പിന്നെ നമ്മുടെ ഷിൻകിയുടെ ക്ലോണും, ബൊറൂട്ടോടെ ക്ലോണും, അപ്പോൾ അത് രണ്ടും കൂടെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒളിച്ചിരിക്കുമ്പോൾ കറക്റ്റ് ഉറാഷയ്ക്ക് അവൻ്റെ വ്യാകുകളുണ്ടോ കണ്ണ് ഉരുട്ടി ഉരുട്ടി നോക്കി ആ പാറയുടെ പുറക്കേ ഇരിക്കുന്ന ബൊറൂട്ടനെ കണ്ടുപിടിക്കുന്നുണ്ട്. വന്നട മോനെ, നിന്റെ കയ്യിലുള്ള പോട്ടെടുത്ത് ഇന്ന് തന്നെ ആ വൺ ടെയിലിൻ്റെ ചക്രം ഞാൻ എടുത്തിട്ട് തന്നെ കാര്യം വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഷിൻകി പോയി പെടുന്നത് മിറായിയുടെ ഫ്രണ്ടിലാണ്. നമ്മുടെ ലീഫ് വില്ലേജിൻ്റെ ഗാർഡ്സിൻ്റെ അടുത്ത് ഷിൻകി എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മളുടെ മിറായി കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറയൂല, ഷിൻകി അല്ലേന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാണ്. പക്ഷേ എന്തിനാ വന്നതെന്ന് പറയൂലെന്ന് പറയാണ്. അവിടത്തേക്ക് സായി വരുമ്പോൾ സായി ബൊറൂട്ടോടെ നറൂട്ടോടെ കൂടെ ഉള്ളതാണെന്ന് മനസ്സിലാക്കുന്ന ഷിൻകി കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. ആ ഒരു പോട്ട് കൊടുക്കാനും തയ്യാറാവുകയാണ്. നമ്മുടെ ഷിൻകിക്ക് അത് നറൂട്ടോടെ കയ്യിൽ തന്നെ കൊണ്ട് കൊടുക്കണമെന്നായിരുന്നു. കാരണം അതാണല്ലോ ഗാറ ചെയ്യാൻ പറഞ്ഞത്, പറഞ്ഞ മിഷൻ കൃത്യമായിട്ട് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. എന്നാലും ഇപ്പോൾ ഇത് ചെയ്യാണ്. അതേസമയം ഉറാഷിക്ക് എന്ത് ചെയ്യാണ്, നമ്മളുടെ ബൊറൂട്ടോനെ ഫോളോ ചെയ്ത് വരാണ്. ബൊറൂട്ട പിന്നെയും കുറേ കിടന്ന് ഉറാഷിക്കിനെ ഓടിക്കുകയാണ്. ഒരു വിധത്തിൽ നമ്മളുടെ ഉറാഷിക്ക് കണ്ടുപിടിക്കുകയാണ് കയ്യിലിരിക്കുന്നത് ഫേക്ക് പോട്ടും ആ വന്നിരുന്നത് ബൊറൂട്ടോടെ ക്ലോണുമാണെന്ന്. യഥാർത്ഥ ബൊറൂട്ടിനെ തൂക്കിക്കൊണ്ട് പോയ നറൂട്ടോ പാപ്പൻ വരുമല്ലോ മോനെ, നിന്നെ കൊണ്ടുപോകാമെന്ന് പറയാണ്. നീ എങ്ങനെയോ ചെയ്, എന്തോ ചെയ്, വരത്തില്ലെന്ന രീതിയും ബൊറൂട്ടോ പറയാണ്. നീ എന്തോ ചെയ്താൽ വരത്തില്ലെന്നോ, നമുക്ക് നോക്കാം, എന്നിനെ കൊണ്ടുപോട്ടെ ഞാൻ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ബൊറൂട്ടോനെ വലിച്ചെടുത്ത് കൊണ്ടുപോകാൻ നോക്കാണ് ഉറാഷയ്ക്ക്. ബ്ലാക്ക് മെയിൽ ചെയ്ത് പിടിക്കേണ്ട അവസ്ഥ എന്തരട്ടോ. പിന്നെ നമ്മളുടെ ഉറാഷയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് വന്ന ആ ഒരു ഫിഷ് ഹുക്ക് വെച്ച് പിടിക്കാൻ പോകുമ്പോഴാണ് ഷിൻകിയുടെ അയൺ സാൻഡ്, ഓ നീ തിരിച്ചു വന്നോ, നീ എവിടെയായിരുന്നു, അതെന്തിയെന്ന രീതിയിലൊക്കെ നോക്കുമ്പോൾ ഓ അത് കൊണ്ട് കൊടുത്തു എന്ന രീതിയിൽ ബൊറൂട്ട നിൽക്കുകയാണ്. മിഷൻ കംപ്ലീറ്റ് ആയി, ഇനി എനിക്ക് എന്തും ചെയ്യാമെന്ന് പറഞ്ഞു ഷിൻകി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഉറാഷയ്ക്ക് ഇനി എടുത്തിട്ട് ഞെരിക്കാൻ തുടങ്ങുന്നുണ്ട്. അതിൽ നിന്നും ഉറാഷയ്ക്ക് രക്ഷപ്പെട്ട് വരുന്നോ ഉണ്ട്. നിങ്ങൾ വിചാരിച്ചു എന്നെ ഇങ്ങനത്തെ ചെറിയ സാധനത്തിൽ പീറ സാധനത്തിൽ തോപ്പിച്ചോളയാന്ന്, നാട്ടക്കൂല മക്കളെ എന്നും പറഞ്ഞാണ് ഉറാഷയ്ക്ക് നിൽക്കുന്നത്. മാമനോട് കളിക്കുമ്പോൾ ഇച്ചിരി നന്നായിട്ട് കളിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റെനിഗൻ എടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞാൽ അത് റെനിഗൻ എന്നോ ഷെറിങ്കൻ എന്നോ പറയാൻ പറ്റത്തില്ല, രണ്ടിൻ്റെയും പെർഫോമൻസ് അത് കാണിക്കുന്നുണ്ട്. അത് വെച്ച് എന്താ ഇവൻ ചെയ്യുന്നതെന്ന് ഇവരൊക്കെ ഒട്ടും മനസ്സിലാവുന്നോ ഇല്ല. നമ്മളുടെ ബൊറൂട്ട ആണെങ്കിൽ റസംഗനെ എടുത്ത് പാഞ്ഞടിക്കാൻ പോവാണ്, പക്ഷേ ഈ ഉറാഷയ്ക്ക് ജസ്റ്റ് മിസ്സിനെ എസ്കേപ്പ് ആവാണ്. ബൊറൂട്ടയ്ക്ക് നല്ല കലി കയറി വരുന്നുണ്ട്. ഷിൻകിനെ ഇപ്പം കൊല്ലും എന്ന് പറഞ്ഞ് ഉറാഷയ്ക്ക് വരികയാണ്. അപ്പോൾ ബൊറൂട്ടയ്ക്ക് കലിയും വിഷമവും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായത എന്നറിയുമ്പോൾ അവന് ജോഗൻ ഓപ്പൺ ആവാണ്. ഷിൻകിയുടെ അയൺ സാൻഡും ഉറാഷയ്ക്കിയുടെ ആ ഒരു ഇതും ബൊറൂട്ടോടെ ജോഗനും നിറഞ്ഞ് അവിടെ മൊത്തത്തിൽ ഒരു യുദ്ധ പ്രവാഹമാവുകയാണ്. അടിപൊളിയായിട്ട് വിൻ സ്റ്റൈലൊക്കെ ഷിൻകി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് ആരുടെ അടുത്ത് നിന്ന് എടുത്തതാണെന്ന് മനസ്സിലാവുകയാണ് ബൊറൂട്ടയ്ക്ക്. എന്താ ഏതാന്ന് ചോദിക്കുമ്പോൾ, അതെ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു അമ്മയും മോനും അവരുടേത് എടുത്തതാണെന്നും കൂടെ പറയുന്നതോടെ ബൊറൂട്ടയ്ക്ക് ലെവല് പോവുകയാണ്. ഇന്നങ്ങോട്ട് പറയണോ, കൃത്യമായിട്ട് ആ കണ്ണ് എന്താന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ാണ് ബൊറൂട്ടോ. കൃത്യമായിട്ട് എന്താന്ന് മനസ്സിലായില്ലെങ്കിലും നമ്മളുടെ ഷിൻകിയുടെ പുറകിൽ ഒരു പോർട്ടൽ കാണാൻ പറ്റുന്നുണ്ട്. അതിലെ ഇപ്പൊ മിക്കവാറും ആ ഉറാഷയ്ക്ക് ഭ്രാന്തം വരുമെന്ന് പറഞ്ഞതും അവൻ അതിലെ വരാണ്. നമ്മളുടെ ഷിൻകിയെ തട്ടിമാറ്റുന്നുണ്ട്. ഏ എന്റെ അറ്റാക്കുന്നത് എസ്കേപ്പായോ, എന്ത് നിന്റെ കണ്ണ് ജോഗനാ, നിനക്കെങ്ങനെയാ കണ്ണ് കിട്ടി എന്ന് ഉറാഷയ്ക്ക് ചോദിക്കുകയാണ്. ഞാൻ എഴുതി തരാം നിനക്ക് എന്ന രീതിയിൽ ബൊറൂട്ട നിൽക്കുകയാണ്. അയൺ സാൻഡും കൂടെ യൂസ് ചെയ്ത് ബൈൻഡ് ചെയ്ത് ചുറ്റും പിടിക്കാൻ നോക്കുകയാണ് ഷിൻകി. നമ്മളുടെ ഉറാഷയ്ക്കിനെ പഞ്ച് ചെയ്യാനായിട്ട് പാഞ്ഞു വരാണ്. ഓരോ പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോഴും കൃത്യമായിട്ട് ബൊറൂട്ട പറഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് എസ്കേപ്പായി അവൻ അടുത്ത എവിടെ വരുമെന്ന് വരെ ബൊറൂട്ട പറഞ്ഞു കൊടുക്കുകയാണ്. ഷിൻകിക്ക് ഒരു രക്ഷയില്ല, അത്ര അടിപൊളിയായിട്ട് ഷിൻകി ഫൈറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ ഉറാഷയ്ക്ക് അതിൻ്റെ അപ്പുറത്തെ രക്ഷയില്ല, അവരാണല്ലോ ഈ അടിയത്രയും വാങ്ങിക്കോട്ടുന്നത്. അപ്പോഴത്തേക്ക് ഉറാഷയ്ക്ക് പരിക്ക് വരുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ആയി പോകുന്നുണ്ട്. നമ്മളുടെ ഷിൻകിയും ബൊറൂട്ടയും ഇങ്ങനെ പാഞ്ഞ് തെറിച്ച് വരികയാണ്. നമ്മളുടെ അയൺ സാൻഡും അതുപോലെ തന്നെ റസംഗനും യൂസ് ചെയ്ത് ടെലിപോർട്ട് ആവുന്നുണ്ട്. വേവുന്നില്ല പരിപ്പ്, കാരണം നമ്മളുടെ ബൊറൂട്ടയ്ക്ക് ജോഗനാണ് മോനെ ഇരിക്കുന്നത്. നീ കളിച്ച കാര്യമൊന്നും അല്ല കണ്ടത് എന്നും പറഞ്ഞ് അടിച്ചു തെറിപ്പിക്കുകയാണ് ബൊറൂട്ട ആദ്യം റസംഗനും കൊണ്ട്. പുറകെ ഷിൻകി, അതിൻ്റെ പുറകെ പിന്നെയും റസംഗൻ ബൊറൂട്ടോ. അങ്ങനെ അടിച്ച് ലെവലേഷം ബോധമില്ലാതാക്കാണ് നമ്മളുടെ ഉറാഷയ്ക്കിനെ. ബബ്ബ അടിച്ചു. അങ്ങനെ ഉറാഷയ്ക്ക് എന്തിയാണ്, തേഞ്ഞൊട്ടിക്കിടക്കുകയാണ്. നമ്മളുടെ ബൊറൂട്ടാണെങ്കിൽ ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്, കാരണം അവർ ഷിൻകി ബൊറൂട്ടയും കൂടെ ചെയ്തത് വെച്ച് ഉറാഷയ്ക്ക് ആയിരുന്നുകൊണ്ട് എഴുന്നേൽക്കുന്നത്. വേറെ ആരാണെങ്കിലും എഴുന്നേൽക്കുക പോലുമില്ല.
ചിൻകിയുടെ ഏകദേശം 70% തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇവന് പുറമേ ഒരു പണിയില്ലാത്തത് ഇവൻ്റെ പുറത്ത് ചക്ര ആവശ്യം പോലെ ഇവൻ ആൾക്കാരുടെ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അതിവൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. നിൻ്റെ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും എന്ന് പറഞ്ഞ് ബൊറൂട്ടയ്ക്ക് നേരെ വരുമ്പോഴാണ് സാസ്കി എവിടെ പോണു മോനെ ചൂഴ്ന്നെടുക്കാനോ, ഞാനും കൂടെ വരട്ടെ, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് ഇടയ്ക്ക് കയറുന്നത്. സത്യത്തെ ബൊറൂട്ടയ്ക്കും ഷിൻകിക്കും ഇനി ഒരു പൊടിക്ക് മേലായിരുന്നു. ഇത്തിരി കൂടെ വന്നിരുന്നെങ്കിൽ തീർത്തനെ ഉറാഷിക്ക് ഇവരെ അത്രയ്ക്കും ഇതായിരുന്നു. സോഡും എടുത്ത് സാസ്കി വീശി അടിക്കാൻ വരുമ്പോഴാണ് അവിടെ നിന്ന് നമ്മളുടെ ഈ വൃത്തികെട്ട ഉറാഷിക്ക് എന്ത് ചെയ്യുന്നത്, രക്ഷപ്പെട്ടു പോകുന്നത്. വൃത്തികെട്ടെന്നൊന്നും പറയുന്നത് കാരണം അവൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തു. ഒരു വില്ലൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തതാണ്. പക്ഷേ അവൻ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തില്ലേ, നോക്ക് അത്ര അടി കൊണ്ടിട്ട് അവൻ പിടിച്ചു നിന്നു. അങ്ങനെ ചക്ര ഫുൾ ഡ്രെയിനായ ബൊറൂട്ടയും അതുപോലെ തന്നെ ഷിൻകിയും ബോധം കെട്ട് വീഴാണ്. സാസ്കി അവരെ നോക്കി പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ ഇന്ന് കളിച്ച കളിയുണ്ടല്ലോ അത് ചുമ്മാ എന്നൊന്നുമല്ല, അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തോന്ന്. ഷിൻകിയുടെ ആ ഒരു കിരീടമൊക്കെ ഒടിച്ചു കളയാന്ന് പറഞ്ഞാൽ അവന്മാരെത്ര ഫൈറ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഗാറ കൺതുറക്കുന്നുണ്ട്. കോൺകുറു ആണെങ്കിൽ ഹൈഡിങ് ടെക്നിക്കായി പപ്പറ്റിൽ യൂസ് ചെയ്തിരുന്നു. അത് ഞാൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ ത്രെഡ് പിടിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു ഹൈഡിങ് ടെക്നിക്കായിരുന്നു. സോ രക്ഷപ്പെട്ടു. ടെമറിക്കും കുഴപ്പമൊന്നുമില്ല. സാൻ വില്ലേജിലെ ആൾക്കാർ വന്ന് ഗാറയും കോൺകുറയും സേഫ് ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ നറൂട്ടയും അത് അറിയുന്നുണ്ട്. അതേസമയം നമ്മളുടെ നറൂട്ടോ എടുത്ത് നമ്മളുടെ സാസ്കിയും ചെന്ന് പറയുന്നുണ്ട്, നമ്മളുടെ ഗാറയും വന്ന് കാണുന്നുണ്ട് നറൂട്ടോനെ, അതേസമയം ചുക്കാക്കുനെ കൊണ്ടുപോകുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷിൻകിയും പോകുന്നുണ്ട്. നമ്മുടെ ഷുക്കാക്കുനെ കൊണ്ടുപോകുന്നില്ല. നമ്മളുടെ ഷിക്കടായി പറയുമ്പോഴാണ് ഷിൻകി പോകുന്ന കാര്യം ബൊറൂട്ടോ അറിയുന്നത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പോൾ നറൂട്ടോ ആണെങ്കിൽ വന്നിട്ട് ഷിൻകിയോടും ഗാറയോടും യാത്രയൊക്കെ പറയുന്നുണ്ട്, ഷുക്കാക്കുനെ നല്ലതായിട്ട് നോക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ഷിൻകി ആണെങ്കിൽ നറൂട്ടോ പോയ ഉടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ബൊറൂട്ടോ നിന്നും കണ്ടുപഠിക്കാൻ പറഞ്ഞത്. ബൊറൂട്ടോട് നീ യാത്ര പറഞ്ഞു ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഷിൻകി പറയാണ്. അപ്പോൾ ബൊറൂട്ടോ ഓടി അങ്ങോട്ടേക്ക് വന്നിട്ട് ഷിൻകി ഓടി യാത്ര പറയാണ്, നീ എന്താടാ പറയാതെ പോകുന്നേ, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇനി വരുമ്പോൾ എന്നോടൊന്ന് പറയണേ, നമുക്ക് ഈ വില്ലേജ് ഫുൾ ചുറ്റി നടന്ന് കാണിക്കാം, ഞാൻ നിന്നെ ഒരുപാടുണ്ടെന്ന് പറയാണ്. എന്നിട്ട് ഫ്രണ്ട് എന്ന രീതിയിൽ പഞ്ച് കൊടുക്കാൻ വരുമ്പോൾ ഒരു മൈൻഡും ഇല്ലാതെ സാമട്ടിയിൽ തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, ചാവാതെ നോക്കിക്കോ, ഈ ചാവാനുള്ള സമയം എടുത്തു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നല്ല ഡയലോഗ് എന്ന് പറയാണ്. നമ്മളുടെ സാസ്കിയും അതുപോലെ തന്നെ ഷിക്കമാറും നറൂട്ടോടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ് നമ്മളുടെ ആരെ, ഷുക്കാക്കുവിനെ. കാരണം അതാണ് നല്ലതെന്ന് പറയാണ്, കാരണം നറൂട്ടോടെ വീട്ടിലാവുമ്പോൾ സേഫ്, കുറാമ ഉണ്ടെന്ന് പറയാണ്. അപ്പം ഞാനല്ല, നമ്മളുടെ ആര്, നമ്മളുടെ ഷുക്കാക്ക് പറയണം. എന്ത്, ആ മണ്ടം കുറുക്കുണ്ടെന്നോ, ആ മണ്ടം കുറുക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം, അവൻ്റെ ഉള്ള വീട്ടിൽ ഞാൻ കാല് കുത്തത്തില്ലെന്ന്. അപ്പോൾ കുറാമ പറയണം, മോനെ നീ കാല് കുത്തൂലെന്നോ, അല്ലെങ്കിൽ നീ കുത്തൂലടാ, ചായക്കൊപ്പി ഇരുന്നോണ്ട് നീ എന്ത് കാല് കുത്തേനെ, ചായക്കൊപ്പി ഇരിക്കുന്നവനാണ് എൻ്റെ ബംഗ്ലാവിനെ കുറ്റം പറയണേ, ഇറങ്ങിപ്പോടാ ചായക്കൊപ്പുകാരാ, നീ എങ്ങനെയാണ് ചായ വിടത്ത് കൊള്ളാലോ, നീ എൻ്റെ തലയിൽ തൊപ്പി വെച്ചേക്കണം, ഇറങ്ങിപ്പോടാ, ഇത്ര സ്ഥലത്ത് നീ എങ്ങനെ ജീവിക്കുന്നടാ, ഒരു ശ്വാസം കൂട്ടത്തില്ല, അതല്ലേ ഇതല്ലേന്ന് പറഞ്ഞ് കുറാമ എടുത്തിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പൊ ഇവൻ പറയുന്നുണ്ട്, എനിക്ക് പ്രശ്നമില്ലെന്ന്. പ്രശ്നമില്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്നോ, നീ ഇവിടെ തന്നെ ഇരുന്നോ, ചായക്കപ്പ് നിനക്ക് പറഞ്ഞിട്ടുള്ളെന്ന് പറയാണ്. അപ്പൊ നമ്മളുടെ ഷുക്കാക്ക് പറയുന്നത്, 4 നേരം ബ്രഷ്ടാനം വെട്ടിവിടങ്ങി ആസനത്തിൽ വാലും ചുരുട്ടി കിടന്ന് ഉറങ്ങുന്ന നിനക്കേ ആ പേര് ചേരുള്ളൂ വൃത്തികെട്ട കുറാമേ, നിനക്ക് എന്തറിയാടാ, നീ 24 മണിക്കൂർ ഉറക്കല്ലേടാ, ഏട്ടാ മട്ടിക്ക് നല്ല കൂതറ ചെറുക്ക എന്ന രീതിയിൽ നമ്മളുടെ കുറാമേനെ പറയണേ. എന്തേലും പണി ചെയ്യുന്നുണ്ടോടാ ഷുക്കാക്കു, നീ ആ ചായക്കപ്പിനകത്തിരുന്ന് നീ തളച്ചു പോകത്തേ ഉള്ളെന്ന് പറയുമ്പോൾ ഷുക്കാക്കൂന് ഭയങ്കര ദേഷ്യം വരാണ്. അടങ്ങടങ്ങ് രണ്ടുപേരും മഴക്ക കൂടുണ്ടാകുന്ന നറൂട്ടോ പറയുന്ന കേട്ടിട്ട് സാസ്കി ചിരിക്കണം, അത് നല്ല കൂത്ത്, ഇവനത് എന്താ കാണിക്കുന്നതെന്ന്. എന്നിട്ട് നമ്മളുടെ നറൂട്ടോ കുറാമേനെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മളുടെ ഹിമവാരി കണ്ടതും എന്താ പപ്പിയെ ചായക്കപ്പ് ഒക്കെ കൊണ്ടെന്ന് പറഞ്ഞ് വരുമ്പോൾ ഷുക്കാക്ക് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഹായ് ഷുക്കാക്കു എന്ന് പറയാണ്. ഏയ് ഷുക്കാക്കു അല്ല, ഷുക്കാക്കു എന്ന് പറയാണ്. അപ്പോൾ ഷുക്കാക്കു പറയുന്നത് കേൾക്കാതെ ഷുക്കാക്കുവോ എന്നും പറഞ്ഞ് ഏ എൻ്റെ പാവ ഷുക്കാക്കു വന്നേ, ഷുക്കാക്കു വന്നേ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഹിമവാരി എടുത്തിട്ട് കളിക്കുകയാണ്. നറൂട്ടാണെങ്കിൽ അയ്യോ എന്തിനു പറയോ എന്തോന്നും പറഞ്ഞ് നോക്കി കഴിഞ്ഞാണ്. ബൊറൂട്ടോ ഒന്നും മിണ്ടുന്നില്ല. നമ്മളുടെ ഹിനാറ്റ അടുത്ത് പോയിട്ട് ഷുക്കാക്കു കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെ ഷുക്കാക്കു എന്ന് പറയാണ്. എന്നിട്ട് നമ്മളുടെ ഷുക്കാക്കുവിനെ കൊണ്ടുവച്ച് ഞാനിവരെ നോക്കിക്കോളാം, ഞാൻ ചെയ്തോളാം, അത് ചെയ്തോളാം എന്നൊക്കെ ഹിമവാരി പറയാണ്. നമ്മളുടെ ഷുക്കാക്കു ആണെങ്കിൽ എനിക്ക് പിള്ളേരുടെ സെറ്റിനോട് കളിക്കാനും സമയമില്ല, അതിന് താല്പര്യമില്ല, മര്യാദയ്ക്ക് എന്നെ എടുത്തോണ്ട് പോകുന്ന അറൂട്ടോ എന്ന രീതിയിൽ പറയാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറയാണ്, ഇതിപ്പോൾ ഒരു ബീസ്റ്റ് അല്ലേ, ഇതുപോലെ ഒരു ബീസ്റ്റ് അച്ഛൻ്റെ പുറത്തും ഇല്ലേ, അതായത് 1 ടെയിൽ ബീസ്റ്റ് ഇപ്പോൾ അങ്ങനെയല്ലേ, അപ്പോൾ 9 ടെയിൽ അല്ലേ ഉള്ളതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ബൊറൂട്ടോ
നാരോട്ടോ നാരോട്ടോ പറയാണ്. അതെ അങ്ങനെ ഉണ്ട്, എൻ്റെ ഉള്ളിൽ കുറാമയാണ് ഉള്ളത്. എനിക്ക് കുറാമിനെ കാണാൻ പറ്റുമെന്ന് നമ്മൾ ഹേമവാർ ചോദിക്കുമ്പോൾ കണ്ടിട്ടും വലിയ കാര്യമൊന്നും ഇല്ല എന്ന് ഷുകാക്ക് പറയണം. ഓരോ അലസനും മടിയനും മണ്ടനും ആണെന്ന് പറയുമ്പോൾ നാരോട്ടോ ചിരിക്കുകയാണ്. ആരുടെ അവിടെ ചിരിക്കുന്നതെന്ന രീതിയിൽ നമ്മൾ കുറാമ നിൽക്കുകയാണ്. നാരോട്ടോ ആണെങ്കിൽ എല്ലാ ബീസ്റ്റിനെയും വിളിച്ചൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതേപോലെ എല്ലാ ബീസ്റ്റും അവിടെ വന്നിട്ടുണ്ട്, നമ്മൾ ഷുകാക്കു മാത്രം വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് ഏറ്റവും പറയാണ്, ഷുകാക്കു എന്തേ എങ്ങോട്ട് പോയെന്ന്. അപ്പോഴത്തേക്കും കുറാമ പറയാണ്, അവിടെ ചായക്കപ്പ് ചായക്കപ്പ്. അപ്പോഴത്തേക്കും നമ്മൾ ഷുകാക്കു പുറത്തുനിന്ന് പറഞ്ഞതിന് തല പെട്ടു കുറാമ എന്ന രീതിയിൽ പറയണം, ആ ചായയും കുടിച്ചോണ്ട് എവിടെയെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും എന്ന രീതിയിൽ ആക്കി വിടുവാണ്. പിന്നെ ഓരോ ബീസ്റ്റുകളെ പറ്റി നാരോട്ട് തിരക്കാണ്. അതിൽ കുറച്ചെണ്ണം എന്ത് ചെയ്തേക്കാണ്, സെവൻ ടെയിലൊക്കെ പുറത്ത് പോയേക്കണം മിഷനായിട്ട്. അപ്പോൾ കുറാമയ്ക്ക് 24 മണിക്കൂർ ഉറക്കം തന്നെ എന്ന രീതിയിൽ ഏറ്റവും ചോദിക്കുമ്പോൾ, ഞാൻ ഉറങ്ങുന്നതിന് നിനക്ക് എന്താണ് പ്രശ്നം എന്ന രീതിയിൽ കുറാമ നോക്കുകയാണ്. അങ്ങനെ നമ്മൾ നാരോട്ട് ധ്യാനത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നത് നമ്മുടെ ബോറൂട്ടോയെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ കുറാമ പറയുന്നുണ്ട്, അവർ ഷുകാക്കോ ഷുകാക്കോ അവൻ വന്നില്ലല്ലോ എന്ന് പറയുന്നത്, നീ കൂടുതൽ ആക്കല്ലേ എന്ന രീതിയിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഷുകാക്കു ബഹളം വെക്കുകയാണ്. നാരോട്ടോ കാരനാണ് ഇപ്പൊ എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുന്നതെന്ന് ടെയിലി ബീസ്റ്റ് പറഞ്ഞിട്ട് അവർ ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മളുടെ കുറാമ പറയാണ്, ഷുകാക്കു ഇല്ലാത്തത് എല്ലാ കഷ്ടമായി പോയെന്ന്. അങ്ങനെ നമ്മളുടെ എന്തിയാണ് ഹിമവാറിനെ കൊണ്ട് കിടത്തി ഉറക്കാണ്. അപ്പോഴാണ് നമ്മളുടെ കുറാമ പറയുന്നത്, മര്യാദയ്ക്ക് ആ കൊച്ചിനെ നേരെ കിടത്താതെയോ, കാരണം ഇല്ലെങ്കിൽ എന്നാലത്തെ കണക്ക് ചവിട്ട് വാങ്ങിച്ച് പള്ളക്കി കിട്ടുമെന്ന്. അന്ന് നമ്മളുടെ ബോറൂട്ടോനെ രക്ഷിക്കാൻ നാരോട്ടോ ചെന്ന് നാരോട്ടോയ്ക്കും കുറാമയ്ക്കും അടി കിട്ടിയ കാര്യം ഓർത്ത് നമ്മളുടെ നാരോട്ടോ ചിരിക്കുന്നുണ്ട്. അതിവിടെ ഷുകാക്കോ കേൾക്കുന്നുണ്ട്, ഓ അപ്പം ഈ കൊച്ചിനെ അവനെ അടിക്കാൻ മാത്രം, കുറാമേനെ അടിച്ച് നോവിക്കാൻ മാത്രം ഇതൊക്കെ ഉണ്ടല്ലേ, അവൾ അതെങ്ങനെ ചെയ്തതെന്നൊന്ന് ചോദിച്ചറിയണമെന്നും പറഞ്ഞ് നമ്മളുടെ ഷുകാക്കോ പിന്നെ അങ്ങോട്ട് നമ്മളുടെ ഹിമവാറെടുത്ത് ഭയങ്കര കൂട്ട്. ബോറൂട്ടോ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോളെന്ന രീതിയിൽ നിൽക്കുകയാണ്. അതേസമയം ഹിനാറ്റയും ബോറൂട്ടോയും നാരോട്ടോയും നമ്മളെ ഹിമവാരിയും കൂടെ പുറത്ത് പോകാനായിട്ട് നിൽക്കുകയാണ് ഷുകാക്കോനെയും കൊണ്ട്. ഹിമവാറി ഷുകാക്കോനെ വിടുന്നില്ല, ഭയങ്കര ഓട്ടോ അതിനെയും കൊണ്ട്. ഹിനാറ്റയ്ക്ക് അത് കാണുമ്പോൾ സന്തോഷം, നാരോട്ടോയ്ക്ക് സന്തോഷം. അവരിങ്ങനെ വല്ലപ്പോഴുമാണ് ഫാമിലി ആയിട്ട് പുറത്തൊക്കെ വരുന്നത്. ഒരുപാട് സാധനം വാങ്ങിക്കുന്നുണ്ട്, ഒരുപാട് ഡ്രസ്സ് എടുത്ത് ഹിനാറ്റ നാരോട്ടോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഒരു നമ്മളെ ഷുകാക്കോനെ തന്നെ പാവ ഷുകാക്കോനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആർക്ക്, നമ്മളുടെ ഹിമവാരി. എന്നിട്ട് നമ്മളെ റാമിൽ നിന്നും ഇതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്, റൈസ് കേക്കൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. നാരോട്ടോ ആണെങ്കിൽ ഒരു സ്ഥലത്ത് വന്ന് കിടന്ന് ഉറങ്ങുകയാണ്. ഹിനാറ്റ പറയുന്നുണ്ട്, ശല്യം ചെയ്യേണ്ട ബോറൂട്ടോ എന്ന്. അതേപോലെ ഏട്ടാ ശല്യം ചെയ്യേണ്ട, അച്ഛൻ ഇപ്പോഴല്ലേ വന്നത്, ഉറങ്ങിക്കോട്ടെ പാവം എന്ന് പറയാണ് നമ്മളുടെ ഹിമവാരി. എന്നാൽ പിന്നെ ഉറങ്ങട്ടെ എന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ബോറൂട്ടോ പറയണം, അവൻ അവിടെ പോയിട്ട് മോമോസ് കഴിക്കാൻ പോവാണെന്ന്. അപ്പം നമ്മളുടെ ഹിനാറ്റ പറയണം, അവൾക്ക് വേണ്ട, അവൾ നാരോട്ടോ അടുത്ത് തന്നെ ഇരിക്കാൻ പോവാണെന്ന്. അങ്ങനെ ഹിമവാരിയും ബോറൂട്ടോയും കൂടെ പോവാണ്. അങ്ങനെ ഹിമവാരിയാണെങ്കിൽ നമ്മളുടെ ബോറൂട്ടോനോട് പറയണം, ചേട്ടാ ഞാൻ ഒത്തിരി മാറി നിന്നോട്ടെ, ഞാൻ മുള്ളാൻ പോയിട്ട് വരട്ടെ എന്ന്. അപ്പോൾ ഇത് നമ്മളുടെ ഷുകാക്കോ പറഞ്ഞിട്ടാണ് ഇത് ഇവള് ഹിമവാരി പറയുന്നത്. അങ്ങനെ ബോറൂട്ടോ പതിവില്ലാത്ത ഈ ശീലം കണ്ടൊന്ന് നോക്കുന്നുണ്ടെങ്കിലും പറഞ്ഞു വിടുന്നുണ്ട്. അവിടെ ചിലപ്പോൾ ഷുകാക്കോ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നീ കുറാമിനെ അടിച്ചതെന്ന്. അത് പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഹിമവാരി എനിക്ക് അറിയത്തില്ലെന്ന് പറയാണ്. അപ്പോഴത്തേക്കും പറഞ്ഞു, അയ്യോ അയ്യോ നിനക്ക് അറിയത്തില്ല, പിന്നെ ഞാൻ നിന്റെ തന്നെ നിന്റെ കൂടെ വന്നത്, എനിക്ക് മര്യാദയ്ക്ക് അവിടെ അങ്ങനെ ഇരുന്നോടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, എനിക്ക് നിനക്ക് എന്നെ ഇഷ്ടമേ അല്ലേ എന്ന്, എനിക്ക് മനുഷ്യരെ ഇഷ്ടമല്ലെന്ന് മാറിപ്പോകച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഷുകാക്കോ എഴുന്നേറ്റ് പോവാണ്. ഷുകാക്കോ ഒക്കെ എന്നെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് ഹിമവാരി നമ്മളുടെ ബോറൂട്ടോ അടുത്ത് വരുന്നുണ്ട്. ബോറൂട്ടോ അടുത്ത് വരുമ്പോൾ ബോറൂട്ടോ ചോദിക്കുകയാണ്, ഷുകാക്കോ എന്തേ ചോദിക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടെന്ന് പറയാണ്. ബോറൂട്ടോയും ഹിമവാരിയും പെട്ടെന്ന് തന്നെ ഓടി ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. നമ്മളുടെ ഷുകാക്കോ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു മരത്തിൻ്റെ മൂട്ടിലേക്ക് ഉരുണ്ട് പോയി അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. അവിടെ നിന്ന് ഗാർബേജ് വർക്കുന്ന ആൾക്കാർ വന്ന് പറക്കിക്കൊണ്ടുപോയി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഷുകാക്കു ഇറങ്ങി ഓടിക്കൂടിയെന്ന്. ആക്ച്വലി നമ്മളുടെ ഗാറ ഒരു ടാഗ് വെച്ചേക്കാണ്, അത് സീലിംഗ് ടാഗാണ്. ഷുകാക്കുവിന് അതിനകത്ത് നിന്ന് ഇറങ്ങാനോ ഒരു ടൈപ്പിലുള്ള പവർ യൂസ് ചെയ്യാനോ പറ്റത്തില്ല. പിന്നെ ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ ഇവർ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് തന്നെ എന്തിയാണ് ഷുകാക്കു മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഗാർബേജ് കൊണ്ടുപോയെന്ന് അറിഞ്ഞതും ഹിമവാരി ഭയങ്കര ടെൻഷൻ ആവുകയാണ്. അവിടെ പോയി നോക്കുമ്പോൾ എല്ലാ ഗാർബേജും ചളുക്കി ചുളുക്കി എടുത്ത് ദൂരെ എറിയാൻ തുടങ്ങുകയാണ്. അപ്പോഴും നമ്മളെ ഷുകാക്കുവിനെ സൂക്ഷിച്ച് കൊണ്ടുപോയി ഒരൊറ്റ എറി എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ചളുക്കി ചുളുക്കാനായിട്ട് എടുത്ത് മെഷീനിലിടുന്നുണ്ട്. മാഗ്നറ്റ് വെച്ച് മുകളിലോട്ട് വലിച്ച് എഴുത്ത് നേരെ കൊണ്ടുവന്ന് മെഷീനിൽ വെക്കുകയാണ് വൈൻഡിങ് മെഷീനിൽ. അപ്പോഴാണ് ഹിമവാരി കാണുന്നത്. പിന്നെ അങ്ങോട്ട് ബഹളം. നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ പോയിട്ട് നിർത്താൻ പറയുന്നുണ്ട്, ഒരു വിധത്തിൽ കേൾക്കുന്നില്ല. ലാസ്റ്റ് ആ മെഷീൻ ഇങ്ങനെ ജിറിന്ന് ആക്കാൻ പോയിട്ട് പോകുന്ന സമയത്ത് ഹിമവാരി ഓർക്കാണ് എത്ര നന്നായിട്ടാണ് ഷുകാക്കോ സംസാരിച്ചത്. ക്യൂ ചപ്പി 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 ബേബി അല്ലേ നമ്മളുടെ ഷുകാക്കോ എന്ന്. അതുകൊണ്ട് തന്നെ ഹിമവാരിക്ക് നമ്മളുടെ എന്ത് വ്യാകുകൻ ഓപ്പണായിട്ട് പെട്ടെന്ന് സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പറന്നു പോയി കറക്റ്റ് ചെന്ന് പിടിച്ച് ചക്രയൊക്കെ ബാലൻസ് ചെയ്ത് അവൾ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്പീഡിന് വന്ന് ചക്ര ബാലൻസ് ചെയ്ത് കൊച്ച് പറന്ന് ചാടി വന്ന് അതും വ്യാകുകനെ ഉപയോഗിച്ചെങ്കിൽ ഇവൾ വേറെ ലെവൽ സാധനമാണെന്ന് നമ്മളുടെ ഷുകാക്കോവിനും മനസ്സിലായി. ഷുകാക്കോ വിചാരിച്ചു ഹിമവാരിയെ കൊണ്ട് ഒന്നും പറ്റില്ല,
ചുമ്മാണ് കുറാമ പേടിച്ചത്. പക്ഷെ ഇപ്പൊ കാര്യം മനസ്സിലായിട്ട് നമ്മളെ കാണിക്കുന്നത് ഹിനാറ്റേനാണ്. ഹിനാറ്റയാണെങ്കിൽ നറുട്ടോ നല്ല ഉറക്കം വീട്ടിൽ വന്നിട്ടും അതുകൊണ്ട് തന്നെ വിളിച്ചൊന്നും ഉണർത്തുന്നില്ല. ഹിമവാറിയാണെങ്കിൽ ഷുക്കാക്കോനെയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷുക്കാക്കോ ആണെങ്കിൽ ഇങ്ങനെ ഹിമവാറിയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നീ സ്ട്രോങ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ ഹിമവാറിയെ നോക്കി പറയുന്നുണ്ട്. ഹിമവാറിയും അത്യാവശ്യം ക്ഷീണിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ നറുടയുടെ ഉള്ളിലുള്ള കുറാമയോട് ഷുക്കാക്കോ ചോദിക്കുകയാണ്, എടാ വൃത്തികെട്ടവനെ, നിനക്ക് നല്ലോണം അറിയാം ഈ വീട്ടിലിരുന്ന് നീ സേഫാണ്. രണ്ടാമത്തെ കാര്യം, ഇവർ നിന്നെ പൊന്നുപോലാണ് നോക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഹിനാറ്റയുടെ ആ ഒരു സ്റ്റൈലും അവളുടെ സംസാരവും നറുട്ടോടെ നമ്മളുടെ കുറാമയടുത്തുള്ള കേറിങ്ങും അതുപോലെ തന്നെ ഹിമാവാറിയുടെ കുസൃതിയും കുറുമ്പും അതുപോലെ തന്നെ ബൊറൂട്ടോടെ ഓരോ വെകിളിത്തരവും കാണുമ്പോൾ ദിവസം തന്നെ രസമായിട്ട് പോവാ, നീ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണല്ലേടാ മരക്കുരങ്ങയെന്ന് നമ്മളുടെ ഷുക്കാക്കോ ചോദിക്കുകയാണ്. ഒന്നും മിണ്ടുന്നില്ല നമ്മളുടെ കുറാമ. സത്യത്തിൽ അത് തന്നെയാണ് കാര്യം, ഈ ഫാമിലിയോട് ഭയങ്കര ഇഷ്ടമാണ് കുറാമയ്ക്ക്. കുറച്ച് ദിവസം നിന്നപ്പോൾ തന്നെ ഷുക്കാക്കോനും അങ്ങനെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. അടുത്ത ദിവസം നമ്മളെ സേഫ് ആയിട്ട് വെക്കാൻ നമ്മളുടെ ഹൊക്കാഗെ മാൻഷനിലേക്ക് നാറുട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഹിമവാറി ടാറ്റ കൊടുക്കുമ്പോൾ ഷുക്കാക്കോ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടെങ്കിലും കുറച്ചങ്ങ് പോയിട്ട് ടാറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹിമവാറിക്ക് സന്തോഷമാണ്. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുകയാണ് നമ്മളുടെ ബൊറൂട്ടോ ഹിനാറ്റ നമ്മളുടെ ഹിമവാറി. അപ്പോൾ നമ്മളുടെ ബൊറൂട്ടോ പറയാണ്, എനിക്ക് സാസ്കി ഉണ്ട്, നാറുട്ടയ്ക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു, നിന്റെ സാസ്കിയേക്കാൾ നല്ല ഒരാളുണ്ടായിരുന്നു മാസ്റ്ററായിട്ടെന്ന് പറയാണ്. അത് ആരാന്ന് ചോദിക്കുമ്പോൾ മാസ്റ്റർ ജിറയ എന്ന് പറയാണ്. അതാരാ മാസ്റ്റർ ജിറയ, ഞാൻ ഇതുവരെ കേട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഫോട്ടോസ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ നമ്മളുടെ സുനായുടെ പണ്ടും ഇപ്പോഴും ഇങ്ങനെയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ അങ്ങനെയാണെന്ന് പറയാണ്. എന്നിട്ട് നജീനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് എടുത്ത് പറയുന്നത് ഒന്ന് സുനായുട പഴയതും ഇപ്പോഴും അതുപോലെ, പിന്നെ നജി മരിച്ചു പോയല്ലോ, പിന്നീട് നമ്മളുടെ ജിറയ മരിച്ചു പോയി, പക്ഷേ എത്ര ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയാണ്. അപ്പോൾ പറയാണ്, കണ്ടാലേ അറിയാം സൂപ്പറാണ്, ഇവരെക്കാളും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കും അപ്പിയറൻസും ഒക്കെ ഉണ്ടെന്ന് നമ്മളുടെ ബൊറൂട്ട പറയണം. അപ്പിയറൻസും ലുക്കും മാത്രമല്ല, മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ലീഫ് വില്ലേജിലെ ഒരാളാണ്, നറുട്ടോനേക്കാളും ഒരുപാട് പവർഫുൾ ആണെന്ന് പറയണം. എൻ്റെ അച്ഛനേക്കാളും പവർഫുള്ള ഒരിക്കലും അല്ലെന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മളുടെ ഹിനാറ്റ പറയണോ, നിനക്കറിയാൻ പാടില്ലാത്തതാണ്, നറുട്ടയ്ക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു, അവനെ എല്ലാം പഠിപ്പിച്ച് ഇതുവരെ കൊണ്ടുവന്നതും നമ്മളുടെ ജിറയാണ്. ജിറയെ പഠിപ്പിച്ചതിനപ്പുറം നറുട്ടോ വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ മാത്രമാണ് നറുട്ടോ പഠിച്ചേക്കുന്നത്. പണ്ട് നമ്മളുടെ നറുട്ടയ്ക്ക് ലോകത്ത് ഏറ്റവും വലിയ പൊട്ടബുദ്ധിയുള്ളതായിരുന്നു വെച്ചാൽ അത് നറുട്ടോ എന്ന് എടുത്തു പറയാമായിരുന്നു. പക്ഷെ അവനിൽ നിന്നും ഇപ്പോൾ നറുട്ടയ്ക്ക് എന്ത് വ്യത്യാസമുണ്ട്, എന്തുമാത്രം അവൻ ലോകം കണ്ടിട്ടുണ്ട്, എത്രയെത്ര മിഷന് പോയിട്ടുണ്ടാണ്, എത്രയെത്ര വില്ലേജുകളിലൂടെ കൂടെ പോയിട്ടുണ്ടെന്നാണ്, എത്രയെത്ര വില്ലേജിൽ കണ്ടിട്ടുണ്ടെന്നാണ്, എങ്ങനെയാണ് ഈ ലീഫ് വില്ലേജ് ഇത്രയും ഡെവലപ്ഡ് ആയതെന്നാണ്, എല്ലാത്തിനും പുറകിൽ ജിറയുടെ ഒരു വലിയ പങ്കുണ്ട്. ഇപ്പോൾ ലീഫ് വില്ലേജ് ഇത്രയും സമാധാനപരമായിട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മളുടെ വില്ലന്മാരുടെ ഒക്കെ ഒരു വീക്ക്നെസ്സൊക്കെ കണ്ടുപിടിക്കാനും വീണ്ടും മിടുക്കനായിരുന്നു ജിറയ. ജിറയ ഇല്ലായിരുന്നെങ്കിൽ ഈ ഫില്ലേജിന് ഒരു സമാധാനമേ ഉണ്ടാവില്ലായിരുന്നു എന്ന ഒരു കാര്യം നമ്മളുടെ ഹിനാട്ട പറയണം. നമ്മളുടെ ബൊറൂട്ടയ്ക്ക് ഇത് കേട്ടിട്ട് സഹിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ മനസ്സിലായി, പക്ഷെ ഒന്നും മനസ്സിലായില്ല, കാരണം നറുട്ടോനേക്കാൾ പവർഫുള്ളോ അങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടില്ല. റൂട്ടോടെ മനസ്സിൽ ഒരുപാട് സംശയം വരികയാണ്. സാസ്കി പറയും, അതായത് നറുട്ടോ സാസ്കിയേക്കാൾ ബെറ്ററാണ് പവർഫുള്ളാണെന്ന്. അപ്പോൾ സാസ്കിനേക്കാളും പവർഫുള്ളായിട്ടുള്ള ഒരാളോ, നറുട്ടോ പറയും സാസ്കിയാണ് ബെറ്ററെന്ന്, അപ്പോൾ ഇവർ രണ്ടുപേരെക്കാളും പവർഫുള്ളായിട്ടുള്ള ഒരാളോ, അയാളെ പറ്റി ഞാൻ കേട്ടിട്ടില്ലേ, എന്നാൽ എനിക്കറിയണം. മാസ്റ്റർ ജിറയെ പറ്റിയെന്നും പറഞ്ഞ് നമ്മളുടെ ബൊറൂട്ടോ ഇറങ്ങുന്നുണ്ട്. നേരെ പോകുന്നത് സക്കുറയുടെ അടുത്തേക്കാണ്, കാരണം മൂന്നാമത്തെ ടീം മെമ്പർ സക്കുറയാണല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സാറാടെ പറയണം, ആ അങ്ങനെയൊന്നും കേട്ടിടാൻ പറ്റില്ല, നിനക്ക് എന്തോ അറിയണമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പുറത്ത് പോയി എന്ന് പറയണം. അമ്മ കുക്കിങ്ങിലാണ് യഥാർത്ഥത്തിൽ, അതായത് ഇന്നേലും നമ്മളുടെ സാസ്കി വരുമെങ്കിൽ കഴിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കി വെക്കുകയാണ് നമ്മളുടെ സാക്കുറ. അപ്പോൾ നമ്മളുടെ സാറാടയോട് ഇങ്ങനെ പറയുമ്പോൾ സാറാട പറയുന്നത് ജിറയ സെൻഷി, മാസ്റ്റർ ജിറയ ഞാൻ കേട്ടിട്ടുണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് ഷിനോബിയാണ്, പക്ഷേ എനിക്ക് അയാളെ പറ്റിയിട്ട് തോന്നിയൊന്നും അറിയത്തില്ല, പക്ഷേ ആ ഒരു സാസ്കിക്ക് അറിയാം. അതുപോലെ സാക്കുറയ്ക്ക് അറിയാമോ ചോദിച്ചാൽ, അറിയാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്തായാലും നമുക്ക് ഞാൻ ഒരു നിനക്കൊരു ഐഡിയ പറഞ്ഞാലും പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് വരണം. അതായത് കക്കാശി നമ്മളുടെ സാസ്കിക്ക് ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണെങ്കിൽ മാസ്റ്റർ ജിറയുടെ ഇച്ഛാ ഉച്ചാ ബുക്ക്, ടാറ്റിക്സ് ബുക്ക് എന്നാണ് പറയുന്നത്. അതിനകത്ത് എന്താണെന്ന് ബൊറൂട്ടോ ചോദിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ അന്യോന്യ ഭേദഗതികളെ പറ്റിയിട്ടും ജീവിതത്തിൻ്റെ പരിഹാരങ്ങളെ പറ്റിയിട്ടുമാണ് പ്രശ്നങ്ങളെ പരിഹാരമൊക്കെയാണെന്നാണ് തോന്നുന്നത്, ഒരു ഗുണപാഠ പുസ്തകമാണ് എന്നാണ് തോന്നുന്നത്, മോറൽ ബുക്ക് എന്ന രീതിയിലാണ് നമ്മളുടെ സാക്കുറെ അല്ലല്ല സറാടയ്ക്ക് തോന്നുന്നത്. അപ്പോൾ ബൊറൂട്ടോ യെസ് കിട്ടി, ഇത് തന്നെയാണ്, ഇത് മിക്കവാറും ഷിനോബികൾ എങ്ങനെ സ്ട്രോങ് ആവണം, അവർ എങ്ങനെ ബോൾഡ് ആവണം എന്ന ബുക്കായിരിക്കും, എനിക്കത് വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതിപ്പോൾ ആരോട് ചോദിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു കള്ളൻ ബാഗും തട്ടി പറിച്ചുകൊണ്ട് ഓടുന്നത്. ബൊറൂട്ടോ
പിടിക്കാനായിട്ട് പുറകെ പോകുമ്പോഴത്തേക്കും നേരെ നമ്മളുടെ കിബ വന്ന് വീഴാണ്, കൂടെ ഷിനോയും വന്ന് വീഴാണ്. രണ്ടുപേരൂടെ പറന്ന് കറങ്ങി നേരെ തിരിഞ്ഞ് ഇടിച്ച് മറിച്ചിട്ട് കള്ളനെ പിടിക്കുവാണ്. കള്ളനെ പിടിച്ചതിന് ശേഷം നമ്മളുടെ ഷിനോയും കിബയും നമ്മളുടെ ബൊറുടിനെ കാണാണ്. അനിയനിൽ, നീ എന്താണ് ഇവിടെ? നീ ഇവിടെ നിന്നിട്ട് വാഴക്കുറ്റി അടക്കം നിന്നിട്ട് ഞാൻ വന്ന് കള്ളനെ പിടിക്കേണ്ട അവസ്ഥ എന്തിനാണ് നീ കാണിച്ചതെന്നും പറഞ്ഞ് കിബ ചോദിക്കുകയാണ്. പിന്നെ നീ വന്ന് കള്ളനെ പിടിച്ച്, ഞാൻ വന്ന് കള്ളനെ പിടിച്ച്, എന്തേ ഞാൻ വന്നത് അതിലല്ലെന്ന് പറയണം. എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ പറയണം, എനിക്ക് ഇച്ച ഇച്ച ബുക്ക് ഒക്കെ വേണം, എനിക്ക് വായിക്കണം എന്ന് പറയണം. അയ്യോ, ഇത് എന്ത് 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 എന്താ നീ പറയുന്നതെന്നാണ് കിബ ചോദിക്കുന്നത്. ആഹാ, ആ ഷിനോടെയും കിബയുടെയും ആ ഒരു എക്സ്പ്രഷൻ ഒന്ന് നോക്കിയാൽ ഇത് എന്തായാലും നടക്കത്തില്ല, നിങ്ങളത് വായിച്ചൂടാന്ന് പറയണം. അതെന്താ ഞാൻ വായിച്ചൂടാത്തത് എന്ന് പറഞ്ഞ് ബോറൂട്ടം നിൽക്കുകയാണ്. അതങ്ങനെ പ്രത്യേകിച്ച് പറയാൻ ഇതൊന്നുമില്ല, ഒന്നുമില്ലാത്തൊരു ബുക്കാണ്. അങ്ങനെ വായിച്ചൂടാന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർ മനസ്സ് നോവുന്ന ഒന്നും വായിച്ചൂടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നത് ജിറയെ പറ്റി അറിയണം. മിനാറ്റോടെയും നാരോട്ടോടെയും കോമൺ മാസ്റ്ററാണ് ജിറയെ. രണ്ടുപേരും ഒന്നിച്ച് പഠിപ്പിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല, ഒരാളെ മിനാറ്റോനെ ആദ്യമാണ് പഠിപ്പിച്ചത്, പിന്നെ നാരോട്ടോനെ പഠിപ്പിച്ചു. രണ്ട് ഹൊക്കാഗേമാരുടെ മാസ്റ്ററാണ് ജിറയെന്ന് പറയുമ്പോൾ, രണ്ട് ഹൊക്കാഗേമാരുടെ മാസ്റ്ററാണ് ജിറയെന്ന് എന്ന രീതിയിൽ ബോറൂട്ട് അങ്ങോട്ട് ചോദിക്കുന്നത്. അതല്ലേ ഞാനും പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഷിനോ കണ്ടിന്യൂ ആണ്. അതായത് ജിറയ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും സ്പെഷ്യൽ ജുട്സുകൾ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അത് മാത്രമല്ല, നമ്മളുടെ കൊനോഹയുടെ തന്നെ ലെജൻഡറി ഷെനിനാണെന്ന് പറയുകയാണ്. ഏ, അങ്ങനെ ഒരു പോസ്റ്ററിങ്ങോ എന്ന് പറയണം. അതായത് ഈ വാറിലൊക്കെ പോയി ഭയങ്കര ധൈര്യശാലികളും വീരശൂര പരാക്രമികൾക്കൊക്കെയാണ് ആ ഒരു പോസ്റ്ററിങ് പോകുന്നത്. അത് ആരൊക്കെയാണ് ഒരാളെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇല്ല, ഇനിയും രണ്ടു പേരുണ്ട്. ഒന്ന് സുനൈഡ, അടുത്തത് ഓറോച്ചിമാറു എന്ന് പറയണം. എന്നാലും ആ ബുക്ക് 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 എന്താണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഒന്നുമില്ല, പൊക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കിബ പറഞ്ഞു വിടുകയാണ്. നമ്മളുടെ സറാഡ പറയണം മിക്കവാറും അത് ഹേർട്ടിംഗ് ആയിട്ടുള്ള ബുക്കായിരിക്കും. നമ്മളുടെ ബോറൂട്ട് പറയണം ടോർച്ചറിങ് ആയിട്ടുള്ള ബുക്കായിരിക്കും. അത് നമുക്ക് വായിക്കുമ്പോൾ സങ്കടം വരുവായിരിക്കും. അതുകൊണ്ടാണ് കിബ സെൻജി അത് പറയാതെ പോയത്, ഇല്ലായിരുന്നെങ്കിൽ പറഞ്ഞു തന്നെയെന്ന്. അപ്പോഴാണ് ചോജീനെയും അതുപോലെ തന്നെ ചോജോനെയും കാണുന്നത്. ചോജിയും ചോജോയും ബുക്ക് ബുക്കല്ല ഡ്രസ്സ് വെക്കുവാണ്. ഡ്രസ്സ് വെക്കുമ്പോൾ നമ്മളുടെ ബൊറൂട്ടയും സറടയും പോയി ഡ്രസ്സ് വാങ്ങുവാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ആ ബുക്കിനെ പറ്റിയിട്ട്. ചോജി പെട്ടെന്ന് തക്കാളി ഊതാവുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ചോജിക്ക് ഒന്നും തന്നെ പറയാനില്ല. അപ്പോൾ പറയണം ഈ ഡ്രസ്സ് ആരും വാങ്ങുന്നില്ല, അതാണ് എൻ്റെ പ്രശ്നം. ഇപ്പോൾ അതാണ് പ്രശ്നം, നിങ്ങളെന്താ ചോദിച്ചിരുന്നത്? അപ്പം ബൊറൂട്ടയും സറാഡയും ഡ്രസ്സിൻ്റെ സൈസ് നോക്കുകയാണ്. അത് വേണമെങ്കിൽ പൊതപ്പായിട്ടിടാം, കാരണം അവർ ലൂസ് ഡ്രസ്സാണ് എപ്പോഴും ഇടുക. അതുകൊണ്ട് തന്നെ ഇവരുടെ സൈസ് വെച്ചാൽ നല്ല വലിയ സൈസാണ്. ഇവർ പിള്ളേർക്കാണ് ഡ്രസ്സ് കൊടുക്കുന്നത്, സോ പിള്ളേർക്ക് ആ ഡ്രസ്സിൻ്റെ ആവശ്യമില്ല. ഇവർ അഡൾട്ട് ആൾക്കാരാണ്, അപ്പോൾ അവരെ അങ്ങനെ കൊടുക്കേണ്ടതെന്നൊക്കെ ബൊറൂട്ട ചോദിക്കുന്നുണ്ടെങ്കിൽ പിന്നെയും കറങ്ങി തിരിഞ്ഞ് ബുക്കിലേക്ക് വരാണ്. ബുക്കെന്ന് പിന്നെയും പിന്നെയും കേൾക്കുന്നതുകൊണ്ട് ചോദിച്ചും അതെന്ത് ബുക്കാണ് അച്ഛൻ എന്താ അത് പറ്റി പറയാത്തെ. അപ്പോൾ സാറാടെ പറയുന്നത് നിഞ്ച ബുക്കാണ്, നിഞ്ച വേ ആണ് അതിനകത്ത്. അതിനകത്ത് ബൊറൂട്ടിനെ പറ്റി, ഷേ നമ്മുടെ നറൂട്ടിനെ പറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ മാസ്റ്റർ ജിറയെ എഴുതിയ ബുക്കാണെന്നൊക്കെ. മാസ്റ്റർ ജിറയെ പറ്റിയാണോ അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതെ അതെ, അയാളെ പറ്റിയിട്ടും അറിയണമെന്ന് പറയണം. നറൂട്ടോടെ മാസ്റ്ററാണ്. അത് മാത്രമല്ല, നറൂട്ടയ്ക്ക് ഒരു അച്ഛനെ പോലെയാണ്, അല്ലെങ്കിൽ മുത്തച്ഛനെ പോലെയാണ്, നമ്മുടെ മിനാറ്റോടെ അച്ഛനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ടും ഇനിയും അവരൊക്കെ ആ ബുക്കിനെ പറ്റി അറിയണം. ചോദിച്ചാണെങ്കിൽ ടോപ്പിക്ക് മാറ്റാനായിട്ട് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു അച്ഛനും മോനും പോലെയാണ്. എന്തൊരു ബോണ്ടിങ് ആണെന്ന് അറിയാമോ? നറൂട്ടോയും ജിറയ്യയും തമ്മിൽ അത്രയ്ക്ക് കട്ടയാണ്. നറൂട്ടോ ജിറയ്യ ആ മരിക്കുന്ന സമയത്ത് അത്രയ്ക്കും ഡിപ്രസ്ഡ് ആയിരുന്നു. ഒരാൾക്ക് ഒന്നെന്ന് പറഞ്ഞാൽ മറ്റേയാൾ ജീവൻ കൊടുക്കും. അത്രയും ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ബോണ്ടും ആയിരുന്നു, ഫാദറും സണ്ണും പോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് മറ്റേ എല്ലാ ബർഗർ കടയിൽ പ്രശ്നം ഉണ്ടാക്കിയ അവന്മാർ വരുന്നുണ്ട് ബർഗർ കോമ്പറ്റീഷനിൽ. അപ്പോൾ എന്ത് ചെയ്യണം, അവന്മാർക്ക് തുണി കൊടുക്കുന്ന കാര്യത്തിൽ ചോജി ാണ്. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ സാറാടെ പോകുന്ന കാണുമ്പോൾ ചോജോയും പുറകെ പോവാണ്. ഇവർ ആ ബുക്ക് വാങ്ങിക്കാനായിട്ട് ലൈബ്രറി തന്നെ പോയി ചോദിക്കാന്ന് വെച്ചേക്കാണ്. ഹേയ് ഗൈസ്, ചോദിക്കാൻ വെച്ചേക്കാണെന്നല്ല, ചോദിച്ചു കഴിഞ്ഞു. അങ്ങനെ ചോദിക്കുമ്പോൾ അയാളൊന്ന് അമ്പരക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് ബുക്ക് വിറ്റ് പോയാതിയല്ലോ. അവസാനത്തെ ഒരു കോപ്പി, എല്ലാ എഡിഷനൊന്നും ഇല്ല, ഒരെണ്ണേ ഉള്ളൂ, അതും ഫസ്റ്റ് വല്ല ഇടയ്ക്ക് തരം ഒരു എഡിഷൻ ആണെന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കുകയാണ്. അത് വന്ന് ചോദിച്ച് തട്ടിപ്പറിച്ചിട്ട് ഇതൊക്കെയാണോ പിള്ളേർക്ക് എടുത്ത് കൊടുക്കുന്നത്, താൻ എന്ത് വൃത്തികെട്ടവനാണോ എന്നാണ് പറഞ്ഞിട്ട് ലൈബ്രറി ഉള്ളവനെ വഴക്കുറയുന്നുണ്ട്. അത് കൊടുക്കുന്നില്ല ആ ബുക്ക്. അതേസമയം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പ്രത്യേക സ്ഥലം, ഒരു ആമത്തോട് പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു 6 ചക്രങ്ങൾ വരച്ചിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്തയിൽ പറയണം. ബൊറൂട്ടോയും ആ പടം ശ്രദ്ധിക്കുന്നുണ്ട്, വാർത്ത വായിക്കുന്നുണ്ട്. അതൊരു മൺകൂനയാണെന്നാണ് തോന്നുന്നത്. മണ്ണിനകത്ത് എന്തോ ഒരു സീലിംഗ് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇത് കടലിനുള്ളിൽ നിന്നും കടലിനോട് ചേർന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ബൊറൂട്ടോയും സറാടയും അത് മൈൻഡ് ചെയ്യാതെ വീട്ടിലേക്ക് പോവാണ്. ബൊറൂട്ടോ വീട്ടിൽ കാണും ആ ബുക്കെന്നും പറഞ്ഞിട്ട്. അപ്പോൾ സാസ്കിന്
ഇങ്ങനെ കാണാണ് സാസ്കിയോട് കാര്യം പറയുന്നത്. അതായത് നമ്മളുടെ ജിറയ സെൻഷിനെ പറ്റി അറിയോ, മാസ്റ്റർ ജിറയ എന്ന് എല്ലാവരും പറയുന്നു. അയാൾ സത്യത്തെ പവർഫുൾ ആണോ എന്ന് സാസ്കി പറയാണ്. ആണോന്നോ? ആണോന്ന് ചോദിച്ചാൽ എന്നെക്കാളും നറൂട്ടോനെക്കാളും പവർഫുൾ ആണ്, ബ്രില്യൻ്റ് ആണ്, ടാലൻറ്റഡ് ആണ്, ഒരുപാട് ലോകം കണ്ടിട്ടുള്ള ആളാണ്, ഒരുപാട് പേർക്ക് അറിയാം. കാരണം അയാൾ ഒരു ലെജൻഡറി ധനനാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ പോയേക്കണ ഒരാളാണ്, ധൈര്യശാലിയാണ്, ഒന്നിനെയും പേടിക്കാത്ത ഒരാളാണ്, നറൂട്ടോയ്ക്ക് വേണ്ടി ജീവൻ കളയാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. നറൂട്ടോ സത്യം പറഞ്ഞാൽ മൊക്കയായിരുന്നു, അതായത് ഒന്നിനും കൊള്ളാത്ത ഒരു ചെറുക്കനായിരുന്നു. പക്ഷേ അവൻ എങ്ങനെ ഇത്രയും വളർന്നു എന്ന് എനിക്കറിയത്തില്ല. അവൻ്റെ ഉള്ളിലുള്ള വേണം എന്നൊരു തോന്നലും ശരിയായിട്ടുള്ള രീതി പോക്കും ഒക്കെയും ജിറയ്ക്കും സെയിം ആയിരുന്നു. അതായത് ഇവർക്ക് രണ്ടു പേർക്കും വളഞ്ഞൊരു വഴിയില്ല. പവർ വേണോ, ഹാർഡ് വർക്ക് ചെയ്യണം. എളുപ്പ വഴി പോയി വാങ്ങാൻ നോക്കിയ പലരും ഇപ്പോൾ വന്നിരിക്കുന്നുണ്ടെന്ന് പറയാണ്. അതാരാ അങ്ങനെ എളുപ്പ വഴിയിൽ പവർ വാങ്ങാൻ പോയെന്ന് ചോദിക്കുമ്പോൾ സാസ്കി ചെറിയ ജാള്യതയുണ്ട്, അതായത് ചളിപ്പുണ്ട് പറയാനായിട്ട്. അതായത് അവൻ ആണെന്ന രീതിയിൽ ഞാൻ എനിക്കറിയത്തില്ല, നീ അതൊന്നും അറിയണ്ട, അറിയേണ്ട സമയമാകുമ്പോൾ അറിയും എന്ന രീതിയിൽ പറയാണ്. അപ്പോൾ ബൊറൂട്ടോ പറയാണ്, എന്നാൽ പിന്നെ ആ ഒരു ഇച്ചാച്ച ബുക്കിനെ കുറ്റി കുറ്റി എന്ന് പറ്റിയും കൂടെ പറയാൻ. അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ സാസ്കി ഞാൻ നറൂട്ടോ എടുത്ത് പറഞ്ഞു കൊടുക്കും, നീ മേലല്ല ബുക്ക് ചോദിച്ചു പോരുത്, പിള്ളേരാരെങ്കിലും നീ അത് വായിച്ചത് ഞാൻ അറിഞ്ഞു തീർത്തളയും നിന്നെ എന്ന് പറഞ്ഞിട്ട് സാസ്കി പോകണം. എല്ലാവരും ഇത് ചോദിക്കുമ്പോൾ എന്തിനാ എൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും എന്ന് പറയണേ, ഞാൻ എന്താ ചെയ്തു ആ ബുക്കിലെന്ന് നമ്മളുടെ ബൊറൂട്ടോ ആലോചിക്കുകയാണ്. അതുകൂടെ പറഞ്ഞപ്പോൾ സാസ്കി കൂടെ പറഞ്ഞപ്പോൾ ഇനി വായിച്ചേ പറ്റൂന്ന വാശിയാണ് സാസ്കി. ആണെങ്കിൽ വാണിച്ചിട്ടാണ് പോകുന്നത്, ആ ബുക്ക് നീ തൊടരുത്, വായിക്കരുത് എന്ന്. എന്നിട്ട് നമ്മളുടെ ബൊറൂട്ടോ വീട്ടിൽ പോവാണ്. അവിടെയും ഈ ആർക്കിയോളജിൽ നിന്ന് കിട്ടിയ ഈ സാധനം പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ആറ് ചക്രമല്ല അതിൽ കൂടുതലുണ്ട്, നമ്മളുടെ ബൊറൂട്ടോ അത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ വാർത്ത ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചുമ്മാ ടി വി നോക്കൂലേ. അപ്പോഴും ഹിനാറ്റ വന്ന് നറൂട്ടോനെ പറ്റി പറയാണ്. നറൂട്ടോ പണ്ട് മുതലേ വികൃതി പിടിച്ച ചെറുക്കനായിരുന്നു, നിന്നേക്കാൾ അപ്പുറം വികൃതിയായിരുന്നു, അവൻ കാണിക്കാത്ത പരിപാടിയില്ല. പക്ഷെ അവൻ്റെ ചുറ്റാതെ എപ്പോഴും ഫ്രണ്ട്സ് കാണും, എനിമീസും അവൻ്റെ ഫ്രണ്ട്സാണ്. അവൻ എങ്ങനെ അത് ചെയ്യുന്നു എന്നറിയത്തില്ല. ഫസ്റ്റൊക്കെ അക്കാഡമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട ഒരുത്തരായിരുന്നു അവൻ, പക്ഷേ ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ അവൻ അത്രയ്ക്കും സ്പെഷ്യലായിരുന്നു. അവൻ എന്ത് ഭംഗിയായിരുന്നു, ജിറയുടെ കൂടെ പോകുന്നത് വരെ അവൻ വേറൊരാളായിരുന്നു. ഞാൻ എത്ര എന്ന് പറയുമ്പോൾ നമ്മളുടെ ബൊറൂട്ടോ ചോദിക്കുകയാണ്, അപ്പോഴേ നിങ്ങൾ അച്ഛനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. പിന്നെ ഇല്ലാതെ എനിക്ക് അന്നും മുതലേ അവനെ ഇഷ്ടമല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ കാര്യം നോട്ട് ദ പോയിന്റ്, അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഹിമവാരയും നമ്മളുടെ ബൊറൂട്ടോ എങ്ങനെ അതിനെപ്പറ്റി ചോദിക്കുകയാണ്. ഹിനാറ്റ പറയണം, ആ അന്ന് മുതലേ എനിക്കിഷ്ടമായിരുന്നു. അതിന് മാത്രം എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷേ എന്തോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് പോവാണ്. അയ്യേ ഇതെന്താ ഇത് ക്രിഞ്ച് സാധനം എന്ന് പറഞ്ഞാൽ ബൊറൂട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചാഴ്ച ബുക്കിൻ്റെ എല്ലാ എഡിഷനും നറൂട്ടോയുടെ കയ്യിലുണ്ട്, ഇറങ്ങാത്തത് കൊണ്ടെന്നാണ്. അപ്പോൾ എല്ലാവും വെച്ചിട്ടുണ്ട്, ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കണമെന്ന് പറഞ്ഞ് ബൊറൂട്ടോ തട്ടിൻ്റെ മണ്ടേ കയറി എടുക്കുന്നുണ്ട്. ഈ സൗണ്ട് കേട്ട് ഹിനാറ്റ വന്നത് കാര്യമായി. ആ ബുക്ക് ഹിനാറ്റ വാങ്ങി ചോദിച്ച് ഇത് എടുക്കരുത്, വായിക്കരുത്, ഇറങ്ങി പോടാ റൂമെന്നെന്നും പറഞ്ഞ് ഇറക്കി വിടുന്നുണ്ട്. എന്നിട്ട് ഹിനാറ്റ ആ ബുക്ക് എടുത്ത് വെച്ച് തുറന്ന് വായിച്ച് വിയർത്തോണ്ട് പോവാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ സാസ്കി ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിൽ വരുമ്പോഴത്തേക്കും ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കാണ് സക്കുറയും അതുപോലെ തന്നെ സറാടയും. അപ്പോൾ എന്ത് ചെയ്യാണ്, അതെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നോട്ടുണ്ട്, സാസ്കി നിങ്ങൾ ഫുഡെല്ലാം നന്നായിട്ട് കഴിക്കണം, സാക്കുറ അമ്മ നന്നായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ് സറാട, ഞാൻ കിടന്നുറങ്ങാണ്, സാക്കുറ അമ്മയും കിടന്നുറങ്ങാണ്. ലൈക്ക് ഞാനങ്ങനെ പേര് മെൻഷൻ ചെയ്ത് എടുത്തെടുത്ത് പറയുന്നതിന് കാരണമുണ്ട്, മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ നറൂട്ടോയുടെ മാൻഷനെ കാണിക്കുകയാണ്. അത് മീ റോഡിൽ കൂടെ മീൻ വണ്ടി പോകുന്ന കാര്യമൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോഴത്തേക്കും നറൂട്ടോയുടെ മാൻഷനിൽ സാസുകി ചെല്ലുന്നുണ്ട്, ഇവൻ വരും എന്ന കാര്യം പറയുന്നുണ്ട്, അവൻ വരുകയും ചെയ്യുന്നുണ്ട്, അവനെ ഏതോ ഒരു ബോർഡിൽ കണ്ടു എന്ന് നറൂട്ടോയും പറയുന്നുണ്ട്. ഡോറിറ്റി ബോർഡറിലല്ല, മിറായുടെ ടീം ഇൻചാർജ് നിൽക്കുന്ന ബോർഡറിലാണ്. അപ്പോൾ അവർക്ക് ഡ്യൂട്ടി കൊടുക്കാം എന്ന രീതിയിലും, അപ്പോൾ സാസ്കി എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്ന രീതിയിലും ഒരിത് പോകുന്നുണ്ട്. അപ്പോൾ നറൂട്ടോയും ചെല്ലാൻ തീരുമാനിക്കുന്നുണ്ട്, നീ പോണ്ടാന്ന് നമ്മളുടെ സാസ്കി പറയാണ്. പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ അവൻ വന്ന് നോക്കട്ടെ, ഞാൻ അവനെ ഇഞ്ചയാക്കുമെന്ന്. പിന്നെ അവനെ കീറുക്കാനുള്ള, നിൻ്റെ മുമ്പിൽ ഇത്രയും സ്ട്രോങ് ആണെന്ന് നിൻ്റെ മുമ്പിൽ വരാം, ഒന്ന് പാടാതെ പറഞ്ഞ് സാക്കുറ നമ്മളുടെ ശിക്കമാറ പറയാണ്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എല്ലാ കുട്ടികളും സേഫ് ആയിട്ടിരിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഞാൻ കുറേ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വാർത്തയൊക്കെ കേട്ട് നല്ല അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ലൈക്ക് നല്ല മഴയായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിലെന്നാണ് പറയുന്നത്. അപ്പോൾ പരമാവധി പുറത്തൊന്നും ഇറങ്ങാതിരിക്കുക. ലൈക്ക് റെഡ് അലേർട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഫ്ലഡൊക്കെ വരും എന്ന് നിങ്ങൾക്ക് ഷുവർ ഉള്ള ഏരിയാസിൽ അങ്ങനെ നിൽക്കുക. എല്ലാവരും കൂടെ കിടന്ന് വീട്ടിൽ കിടന്ന് അയ്യോ ഫ്ലഡ് വരുന്നതെന്ന് പറഞ്ഞ് വിളിച്ചാൽ വീട്ടുകാർ പറഞ്ഞത് ആരാ പറഞ്ഞതെന്ന്. അപ്പം നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞാൽ അവരെന്നെ വന്ന് തല്ലിക്കൊല്ലും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരോടാണ്, ആർക്കും പ്രശ്നം വരുതേ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളെ രാവിലെ എപ്പിസോഡ് ഉണ്ടാവും, നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നത് എല്ലാവർക്കും. ടാറ്റാ.